سديد البطس والبرهان حافظ الدين والقرآن بسم الله ما شاء الله كان بسم الله ما شاء الله كان بسم الله ما شاء الله كان وما لم يسر لم يكن ولا حول ولا قوة إلا بالله العلي العظيم أعلم أن الله على كل شيء قدير وأن الله قد أحاط بكل شيء علما اللهم إني أعوذ بك من شر نفسي ومن شر كل دابة أنت آخذ بناصيتها إن ربي على صراط مستقيم الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له نشهد أن لا إله إلا الله وحده لا شريك له ونشهد أن سيدنا محمدًا عبده ورسوله أرسله بالهدى ودين الحق بشيرًا ونذيرًا وداعيًا إلى الله بإذنه وسراجًا منيرًا ليظهره على الدين كله ولو كره المشركون اللهم صل وسلم وبارك على سيدنا محمد وعلى آل وأصحاب سيدنا ومولانا محمد كما صليت وسلمت وباركت على سيدنا إبراهيم وعلى آل سيدنا إبراهيم في العالمين إنك حميد مجيد وصل على جميع الأنبياء والمرسلين وآلهم وصحبهم وملائكتك الكرام أجمعين أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وما أرسلناك إلا رحمة للعالمين صدق الله مولانا العظيم وصدق وبلغ رسوله النبي الأمين الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين بلغ العلا بكماله كشف الدجى بجماله حسنت جميع خصاله صلوا عليه وآله اللهم يا رحمة الله إني خائف وجلو يا نعمة الله إني مفلس عاني وليس لي عمل ألقى العليم به
سوى محبتك العظمى وإيماني، فكن أماني من شر الحياة ومن شر الممات ومن إحراق جثماني. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى، يا واسع الكرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. يا صاحب الوقت جبهتي تحت نعالكم، أعظ بحكم نيابة عنكم. يا صاحب البغداد كل حاضري، يا مطلب الحاجات عبد القادر، يا صاحب الأجمير كل ناصري، يا مطلب الحاجات خاجة سنجري، يا صاحب المدبور كل حافظي، يا مطلب الحاجات سيم الولي. صلاة الله سلام الله على طه رسول الله، صلاة الله سلام الله على ياسين حبيب الله، معيني كن معينا لي وعوني يا أبا الفضل، دواما غير منفصل ولي الهند أجميري. صلاة الله سلام الله على طه رسول الله، سلام الله على ياسين حبيب الله، وتمم لي عنايتكم وعمم لي هدايتكم، وخصص لي كرامتكم ولي الهند أجميري. صلاة الله سلام الله على طه رسول الله، صلاة الله سلام الله على ياسين حبيب الله. آدرنيرايا سيد أبرغلي പണ്ഡിതന്മാരെ മാരെ മൈദാനി മൂല മഹൽ ജമാഅത്ത് കമ്മിറ്റിയുടെ ആദരണീയരായ സാരഥികളെ, മഹാനായ സയ്യിദ് മുസമ്മിൽ തങ്ങൾ, അല്ലാഹു തങ്ങൾക്ക് ആഫിയത്തുള്ള ദുർഗായി സൂർക്കട്ടെ, അവിടുത്തെ ഉപ്പാപ്പമാരുടെ കാലം മുതലേ ഈ നാട്ടിൻ്റെ നേതൃത്വമായ തങ്ങളുടെ മഹനീയമായ നേതൃത്വത്തിൽ നടക്കുന്ന സ്വലാത്തിൻ്റെ ഹൽക്കയിലേക്ക്, നസീഹത്തിലേക്കും തങ്ങളുടെ ദുആയിലേക്കുമൊക്കെ വന്നു ചേർന്ന് പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, യുവസുഹൃത്തുക്കളെ, വിദ്യാർത്ഥികളെ, സഹോദരിമാരെ, അല്ലാഹു ജല്ല ജലാലു നമുക്കെല്ലാവർക്കും, നമ്മെയും നമ്മുടെ മാതാപിതാക്കൾ
ഉസ്താദുമാർ ഭാര്യ സന്താനങ്ങൾ, സഹോദര സഹോദരിമാർ അവരുടെ ഭർത്താക്കന്മാർ ഭാര്യമാർ കുട്ടികൾ കുടുംബക്കാർ കൂട്ടുകാർ, ഈ മഹത്തായ മജ്‌ലിസ് സ്ഥാപിച്ച അന്നു മുതൽ ഇന്നു വരെ ഇതിന്റെ സഹകാരികൾ, ഇവിടെ ഉദ്ദേശിക്കുന്ന എല്ലാ സംരംഭങ്ങളുടെയും സ്നേഹികൾ സഹകാരികൾ, വിജയത്തിനു വേണ്ടി അധ്വാനിക്കുന്നവർ, ഈ പരിപാടിക്ക് എന്നെ ക്ഷണിച്ചവർ, ക്ഷണിക്കാൻ കാരണമായവർ, ഇവിടെ എത്തിയപ്പോൾ സ്വീകരിച്ചവർ, ഭക്ഷണം തന്നവർ എല്ലാവരെയും അല്ലാഹു തആല അവന്റെ മുഖറബുകളായ ഇബാദകളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മയും നമ്മുടെ സകല സ്നേഹികളെയും നമ്മുടെ സ്ഥാപന പ്രസ്ഥാന ബന്ധുക്കളെ മുഴുവനും അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഹബീബായ സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊത്ത് സ്വർഗീയ ആരാമത്തിൽ സംഗമിപ്പിച്ച് അല്ലാഹു സന്തോഷിപ്പിക്കുമാറാവട്ടെ. നമ്മയും നമ്മുടെ സകല സ്നേഹികളെയും അല്ലാഹു തആല അവന്റെ നരകത്തെ തൊട്ട് കാത്തു രക്ഷിക്കുമാറാവട്ടെ. നമ്മുടെയും അവരുടെയും ശാരീരികവും സാമ്പത്തികവും മാനസികവുമായ സകല പ്രയാസങ്ങളും പ്രശ്നങ്ങളും രോഗങ്ങളും ഒക്കെ അല്ലാഹു എളുപ്പത്തിൽ തീർത്ത് ശിഫയാക്കി തരട്ടെ. പൂർണ്ണമായ ആഫിയത്തോടെ റാഹത്തോടെ അവന്റെ ദീനിന്റെ ഖുദുമത്തിൽ അല്ലാഹു നമുക്കും അവർക്കും ദീർഘ ആയുസ് നൽകട്ടെ. മരണം ഖൈറാകുന്ന സമയത്ത് കാമിലായ ഈമാനോടെ കലിമത്തു ഷഹാദ ഉച്ചരിച്ച് സന്തോഷത്തോടെ മരിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. നമ്മുടെ ഈ മജ്‌ലിസ് തങ്ങളുടെയും അവിടെ തബാപ്പമാരുടെ ഉമ്മാമമാരുടെ ഒക്കെ വിറക്കത്ത് കൊണ്ട് അല്ലാഹു തആല ദുആ കിജാബത്തുള്ള മജ്‌ലിസായി സ്വീകരിച്ച് ഇതിൻ്റെ ഒക്കെ വിറക്കത്ത് കൊണ്ട് സയ്യിദുൽ വജൂദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒന്ന് കാണാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. വളരെ പ്രധാനമായി നമ്മുടെ രാജ്യം ഇന്ന് അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന പ്രയാസം പ്രശ്നം, കലുഷിതമായ നമ്മുടെ രാജ്യത്തെ ഈ പ്രത്യേക സാഹചര്യം അന്തരീക്ഷം, ഇതൊക്കെ അല്ലാഹു തആല വളരെ പെട്ടെന്ന് ഈ രാജ്യത്തുള്ള എല്ലാ വിഭാഗം ജനങ്ങൾക്കും ഒരുപോലെ നന്മയും നീതിയും ലഭിക്കുന്ന, പ്രത്യേകിച്ച് ന്യൂനപക്ഷങ്ങൾക്ക് വലിയ സമാധാനവും റാഹത്തും ഉണ്ടാകുന്ന തീരുമാനം അഹ്കമുൽ ഹാകിമീനായ അല്ലാഹു ജല്ല ജലാലു, മാലിക്കുൽ മുലൂക്കായ അല്ലാഹു ജല്ല ജലാലു, ഏറ്റവും ഉന്നതനായ റബ്ബ് സുബ്ഹാനഹു വ തആല അവന്റെ ഭാഗത്തു നിന്ന് നൽകട്ടെ. രാജ്യത്തുള്ള ഭരണാധികാരികൾക്ക്, രാജ്യത്തുള്ള എല്ലാ വിഭാഗം ജനങ്ങളെയും ഒരേപോലെ കാണുന്ന മനസ്സ് അല്ലാഹു നൽകട്ടെ. ഇല്ലെങ്കിൽ അത്തരം മനസ്സുള്ളവരിലേക്ക് അധികാരത്തെ അല്ലാഹു മാറ്റിക്കൊടുക്കട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തണുപ്പ് നന്നായി അടിക്കുന്നുണ്ട്. നിങ്ങൾക്ക് തണുപ്പുണ്ടോന്ന് അറിയില്ല. നമുക്ക് ഇൻഷാ അല്ലാഹ് തങ്ങളുടെ ദുആയും നസീഹത്തും ഒക്കെയാണ് നമ്മുടെ പ്രതീക്ഷ. ഏതായാലും അൽഹംദുലില്ലാ, മാസങ്ങളായി നമ്മുടെ ഈ സ്ഥലത്ത് വളരെ വ്യാപകമായി വിപുലമായ നിലക്ക് സ്വലാത്തിന്റെ ഹൽഖ മാസത്തിൽ നടക്കുകയാണ്. ആത്മീയവും ഭൗതികവുമായ ഏത് പ്രശ്നങ്ങൾക്കും പരിഹാരമാണ് സ്വലാത്തിന്റെ ഹൽഖകൾ, സ്വലാത്തുകൾ. കുറെ ആളുകൾ ഒരുമിച്ചുകൂടി അള്ളാഹുവിനെ പറയുമ്പോൾ, അള്ളാഹുവിനെ ഓർമ്മിക്കുമ്പോൾ, ദിക്റു ചൊല്ലുമ്പോൾ, കുറെ ആളുകൾ ഒരുമിച്ചുകൂടി അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വർണ്ണിക്കുമ്പോൾ, തങ്ങളെ മദഹ് പറയുമ്പോൾ, സ്വലാത്ത് ചൊല്ലുമ്പോൾ, ഒരാൾ ഒറ്റയ്ക്ക് ചൊല്ലുന്നതിനേക്കാൾ കൂടുതൽ ഗുണവും കുറെ മുഅ്മിനീങ്ങൾ ഒന്നിച്ച് ദ്വാരക്കുമ്പോൾ അതിന് ഇജാബത്തിനും വളരെ എളുപ്പമാണ്. ആ മജ്‌ലിസിന് തന്നെ അഹ്ലു ബൈത്തിൽപ്പെട്ട ഒരു നേതൃത്വം ആ മജ്‌ലിസിനുണ്ടാവുകയും ചെയ്താൽ അത് വലിയ ഒരു ഭാഗ്യമാണ്. ഇത് ഖിയാമത്ത് നാൾ വരെ ഈ സ്വലാത്ത് മഹാനായ മൗലാന പേരോട് ഉസ്താദ് ഹഫിളഹുല്ലാഹു വറഅ ഉസ്താദ് അവർകൾ പറഞ്ഞിട്ട് നിർത്തിയെന്നാണ് ഞാൻ അറിഞ്ഞത്, നിലനിർത്തിയതാണ് എന്നാണ് ഞാൻ അറിഞ്ഞത്. ഉസ്താദ് അവർകൾ പറയുമ്പോ എല്ലാവരുടെയും മനസ്സിൽ ലക്ഷ്യമുണ്ടാവും. ഉഖ്റവിയായതും അതുപോലെ ദീനിനാവശ്യമായ മറ്റു ലക്ഷ്യങ്ങൾ, എല്ലാ ലക്ഷ്യങ്ങളും
ഒരുപോലെ സാധൂകരിച്ച് സാക്ഷാത്കരിച്ച് ഖിയാമത്ത് നാൾ വരെ നമുക്ക് നമ്മുടെ പരമ്പരക്കും ഇത് നിലനിർത്താൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എല്ലാവരും ഒരു ഹമ്മിലാണ്, ഒരു ടെൻഷനിലാണ്, എന്തോ ആളുകൾക്ക് ഒരു പേടി കുടുങ്ങിയ പോലെ. സത്യത്തിൽ പേടിക്കേണ്ടതില്ല. താജുൽ ഉലമയുടെ ഭാഷ പറഞ്ഞാൽ നവറല്ലാഹു ദരീഹഹു വ നഫഅനാ ബിഹി ആമീൻ. മൻ ഖാഫല്ലാഹ ഖാഫഹു കുല്ലു ശൈ. 5 മിനിറ്റ് തങ്ങൾ പ്രസംഗിക്കുന്നെങ്കിലും അത് പറയലുണ്ട് എന്നാണ് എന്റെ ഓർമ്മ. അല്ലേ, കേട്ടവരല്ലേ നമ്മളെല്ലാവരും. മൻ ഖാഫല്ലാഹ ഖാഫഹു കുല്ലു ശൈ. അല്ലാഹുവിനെ പേടിച്ചോ, എല്ലാവരും പേടിക്കോടോ. അപ്പൊ അല്ലാഹുവിനെ ഭയപ്പെട്ടാൽ പിന്നെ വേറൊന്നിനെയും പേടിക്കാനില്ല, വേറൊന്നിനെയും ഭയപ്പെടാനില്ല. അല്ലാഹുവിനെ ഭയപ്പെട്ടവർ. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ ഔലിയാക്കളെ സംബന്ധിച്ച് അല്ലാഹു പറഞ്ഞത് അലാ ഇന്ന ഔലിയ അല്ലാഹി ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ അല്ലദീനാമനു വകാനു യത്തഖൂൻ. അല്ലാഹുവിന്റെ ഔലിയാക്കൾ, അവർക്ക് ആരെയും ദുനിയാവിൽ പേടിയില്ല, ഒരാളെയും അവര് ഭയപ്പെടുന്നില്ല, അവർക്ക് ആഖിറത്തിൽ ടെൻഷനില്ല. ആരാണവർ? അവർ തഖ്വയും അവർ നല്ല വിശ്വാസികളാണ്. അവർ നന്നായി അല്ലാഹുവിനെ ഭയപ്പെടുന്നവരാണ്. ആളുകൾക്കൊരു പേടി, ബാങ്കിലുള്ളത് മുഴുവനും പോയി, വീട് പോയി, ഒന്നുമില്ല. അങ്ങനത്തെ ഒരു സാഹചര്യം. ഉപ്പപ്പാന്റെ ആധാർ കാർഡ് കാണിക്കാനാ പറയുന്നത്. അവർ ജനിക്കുമ്പോ ആധാർ കാർഡ് ഒന്നുമില്ല, സ്കൂളിൽ തന്നെ പഠിച്ചിട്ടില്ല, അന്ന് അങ്ങനെ ജനന സർട്ടിഫിക്കറ്റും ഇല്ല. പിന്നെ ഇതല്ല ഏടുന്ന കാണിക്കാന്നാണ് ആളുകൾക്കൊരു പേടി. അങ്ങനെ സംഭവിക്കൂല, കാരണം എന്താ, അങ്ങനൊന്നും ഇല്ല, കാണിക്കാനൊന്നും കണ്ടെങ്കിലല്ലേ. അപ്പൊ അങ്ങനെ സംഭവിക്കൂല. കേരളത്തിൽ ഒരാള്, നിങ്ങളെ നാട്ടെന്താ പറയാന്നറിയില്ല, കിണ്ടി അറിയാം, കിണ്ടി പഴയ കാലത്ത് ഓത് കൊടുക്കുന്ന സാധനം, ഓടിന്റെ കിണ്ടി എടുത്തിട്ട് ഒരാൾ തലമ വെച്ചിരിക്കാൻ നടന്നു. എന്നോട് പൗരത്വം ചോദിക്കുകയാണെങ്കിൽ തെളിവ് വെച്ചാൽ ഇത് മാത്രമേ, ഉപ്പുപ്പ ഉപയോഗിച്ച കിണ്ടി ഉണ്ട്, നിങ്ങൾ കണ്ടില്ലേ സോഷ്യൽ മീഡിയയിൽ വൈറലായിട്ട്. ഞാൻ പറഞ്ഞത് അമ്മന്ന് കുറക്കാൻ വേണ്ടിട്ട് തമാശ പറഞ്ഞതാ. എല്ലാരും ഇങ്ങനെ മസലും പിടിച്ചിരിക്കാതെ ഒന്ന് സലാമത്തായിരിക്കും. ദിക്റിന്റെ മജ്‌ലിസിലല്ലേ, അലാബി ദിക്റില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. അല്ലാഹുവിനെ ഓർമ്മിക്കല് കൊണ്ട് കൽബിന് സമാധാനമാണ്. അതുകൊണ്ടൊരു ഹമ്മ് വേണ്ട, ഒരു പേടി, ഒരു ബേജാറ്. പേടിക്കണം വിശ്വാസികൾ. അത് ഇവിടെ ഒരാള് പുറത്താക്കുകയോ അകത്താക്കുകയോ ചെയ്താൽ, എല്ലാം ഒരാൾക്ക് നഷ്ടപ്പെട്ടാൽ, അങ്ങനെ വരുത്താതിരിക്കട്ടെ, അങ്ങനെ വന്നാലും അതിനെക്കുറിച്ച് ലിമിറ്റ് ഉണ്ട്. ആയുസ് പോകുന്നവരെ, മരിക്കുന്നത് വരെ മാത്രമാണ് അതിനൊക്കെയും. 9 മണിക്ക് എന്നോട് വാട്സപ്പിൽ ചാറ്റ് ചെയ്തിട്ട് പറഞ്ഞു, നാളെ വൈകുന്നേരം ആ പാട്ട് റിലീസാവും, പാടിയ പാട്ട്. പക്ഷെ രാത്രി ആ കുട്ടി മരണപ്പെട്ടു പോയി. അല്ലാഹു റഹ്മത്ത് ചെയ്തു കൊടുക്കട്ടെ. മാതാപിതാക്കൾക്ക് അല്ലാഹു റഹ്മത്ത് ചെയ്യട്ടെ. പോയാക്ക് ടെൻഷനില്ല, പോയവർക്ക് പേടിക്കണ്ടില്ല. നല്ലത് ചെയ്തിട്ട് പോന്നവർ, ഇവിടെ ഉള്ളവൻ ഭയപ്പെടേണ്ടത് ആ പോക്കിനെ സംബന്ധിച്ച. അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞത് വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ്, അല്ലാഹുവിലേക്ക് മടക്കപ്പെടുന്ന ഒരു ദിവസം, ആ ദിവസത്തെ സൂക്ഷിക്കാനാണ് ഖുർആനിന്റെ നിർദ്ദേശം. നമുക്കൊരു പേടി ഒന്ന് കുടുങ്ങിയപ്പോ, ഒരു ചെറിയ പ്രശ്നം വരുന്നു എന്നറിഞ്ഞപ്പോ, നിങ്ങൾ നോക്ക്, മിണ്ടാത്തവർ മിണ്ടാൻ തുടങ്ങി. ആ സലാം പറഞ്ഞാൽ മടക്കാത്തവൻ ഓടി വന്നിട്ട് സലാം പറയാൻ തുടങ്ങി. ഒരു പേടി കുടുങ്ങി. ഞാൻ അന്ന് റാലിക്ക് പോയപ്പോ പള്ളിയില് എപ്പോഴെങ്കിലേ വരുള്ളൂ, വരൂല, വന്നാൽ തന്നെ കസേരയിലിട്ടാ നിക്കരിക്കുക. അങ്ങനത്തെ ആളെ ഉഷാറായിട്ട് നടക്കുന്നു. ആ പേടിച്ചിട്ട് തമാശക്ക് പറഞ്ഞല്ലേ. ഒരു ഹമ്മ് വന്നപ്പോ, ഒരു ചെറിയൊരു പ്രശ്നം വന്നപ്പോ, സഹോദരാ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് ചിരിക്കാൻ തുടങ്ങി. ഞാൻ നേരത്തെ പറഞ്ഞ ചിരിക്കലല്ല, ഒരു ബന്ധം ഒന്ന് കൂടിയതുപോലെയുണ്ട്.
ശരിക്കും എപ്പോഴും ഈ ചിന്തയിലാണ് മനുഷ്യൻ വേണ്ടത് എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. എല്ലാം നഷ്ടപ്പെടുന്ന ഒരു സമയം ഏത് നിമിഷവും വരാം. ഡേറ്റ് ഒന്നുമില്ല, ആരെയും കാത്തു നിൽക്കുകയുമില്ല. അങ്ങനെ ഒരു സമയവും ഒരു സന്ദർഭം നമ്മുടെ മുമ്പിൽ എപ്പോഴും ഉണ്ട് എന്ന് ചിന്തിക്കുമ്പോ പിന്നെ അവനെന്ത് പേടിക്കാനാ? അങ്ങനെ സൂക്ഷ്മതയോടെ ജീവിച്ച ആളുകളാണ് അല്ലാഹുവിന്റെ ഔലിയാക്കൾ. അവരിൽ ശ്രേഷ്ഠരാണ് ഖൗസുല്ലാഹു മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി, ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങളടക്കമുള്ള ധാരാളം മഹാന്മാർ. അവർ ശരിയായ അർത്ഥത്തിൽ കാണേണ്ടതിനെ കണ്ടവരാണ്, പഠിക്കേണ്ടതിനെ പഠിച്ചവരാണ്, അറിയേണ്ടതിനെ അറിഞ്ഞവരാണ്. ആ മഹാന്മാരായ ഔലിയാക്കൾ നടന്ന വഴിയിൽ സഞ്ചരിക്കാൻ പറ്റിയാൽ, ആ മഹാന്മാരായ ഔലിയാക്കൾ ജീവിച്ച വഴിയിൽ ജീവിക്കാൻ നമുക്ക് ഭാഗ്യം കിട്ടിയാൽ അല്ലാഹു നമ്മെ കബൂലാക്കട്ടെ. സഹോദരങ്ങളെ, നമ്മുടെ ദുനിയാവിനെ കുറിച്ചുള്ള ചിന്ത, നമ്മുടെ ഐഹികതയോടുള്ള അമിതമായ സ്നേഹം അതൊക്കെ ഇല്ലാതെയായി പോകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബികളോട് പറഞ്ഞു, സ്വഹാബികളെ, ഖിയാമത്ത് നാളോടടുക്കുമ്പോ ഭക്ഷണപാത്രം വിശന്ന് വലഞ്ഞവരുടെ മുമ്പിലുള്ള ഭക്ഷണപാത്രത്തിലേക്ക് ആളുകൾ ആർത്തിയോടെ കൈനീട്ടി ഭക്ഷണം വലിച്ചെടുക്കുന്നത് പോലെ ഈ സമുദായത്തെ ആക്രമിക്കാൻ ശത്രുക്കൾ വരും. ഇത് പറഞ്ഞപ്പോ സ്വഹാബികൾക്ക് വല്ലാത്ത സങ്കടമായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇത് പറഞ്ഞപ്പോ ഇത് പറയുന്ന ആരോടാണ്? നഹ്നുല്ലദീന ബയഉ മുഹമ്മദ അലൽ ജിഹാദി മാ ബഖീന അബദ. വയറ്റത്ത് വിശന്നിട്ട് ഒന്നുമില്ലാത്ത സമയത്ത് പാറക്കല്ല് വലിച്ചു കെട്ടിയിട്ട് ഖന്ദഖിന്റെ കിടങ്ങ് കയറിയ മഹാന്മാരായ സ്വഹാബികൾ, ഒന്നും കഴിക്കാനില്ല, എഴുന്നേറ്റ് നിൽക്കാൻ പറ്റുന്നില്ല, ഒടിഞ്ഞു പോവാണ്, വയറ്റിനൊരു ഉഷാറ് കിട്ടുന്നില്ല, പിക്കാസ് പോങ്ങുന്നില്ല. ചെറിയ കല്ലെടുത്തിട്ട് വയറ് മുറിക്കം കേട്ട് കെട്ടി ഒന്ന് പവർ കിട്ടാൻ അങ്ങനെ അധ്വാനിച്ച സ്വഹാബികളോടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്. ഇങ്ങനെ ഒരു കാലം വരും, ആക്രമിക്കപ്പെടുന്ന ഒരു കാലം വരും, അസ്തിത്വം ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു കാലം വരും. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സ്വഹാബികളെ ചോദ്യം, നബിയെ അന്ന് നമ്മൾ കുറവായിക്കോ, എണ്ണം കുറഞ്ഞത് കൊണ്ടാണോ നബിയെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നില്ല, ബല്ലന്തും കസീർ, നിങ്ങൾ കൂടുതലാണ്. ന്യൂനപക്ഷായത് കൊണ്ടല്ല, ലോകത്ത് നിങ്ങൾ കൂടുതലാ. പിന്നെന്താ പിടിപെട്ടത്? രണ്ട് പ്രയാസകരമായ അവസ്ഥ നിങ്ങളുടെ മനസ്സിൽ പിടിപെട്ടു. ഒന്ന് ഹുബ്ബുദ്ദുനിയാ, ഐഹികതയോടുള്ള അമിതമായ ഭ്രമമാണ്, സ്നേഹമാണ്. കറാഹിയത്തുൽ മൗത്ത്, മരണത്തോടുള്ള പേടി എന്നല്ല, മരണത്തോടുള്ള വെറുപ്പാണ്. ദുനിയാവിനോടുള്ള വല്ലാത്ത മഹബ്ബത്തും സ്നേഹവും ആത്മീയതയോടും മരണത്തോടുമുള്ള വെറുപ്പും കാര്യമായി രോഗമായി ബാധിച്ചതിനാൽ നിങ്ങൾ ആക്രമിക്കപ്പെട്ടു പോകുമെന്ന് ഞാൻ കാണുന്നു. മുഹമ്മദുർ റസൂലുള്ളാഹ്, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞതാണ്. സഹോദരങ്ങളെ, അതിന് ഏറ്റവും നല്ല മരുന്ന് നമ്മുടെ കൽബൊന്ന് നന്നാകലാണ്, ഈമാനും ഉറപ്പിക്കലാണ്. അല്ലാഹുവിന്റെ മേൽ തവക്കുൽ ചെയ്തവൻ അല്ലാഹു മതി. അപ്പൊ അല്ലാഹുവിനെ കുറിച്ച് നല്ല ദൃഢമായ വിശ്വാസത്തിലേക്ക് ഒരാൾ കടന്നു വന്നാൽ അവന്റെ കൽബിന് അല്ലാഹുവിനെ കുറിച്ചുള്ള ഓർമ്മകൾ കൊടുത്തിട്ട് ദൃഢത കൊടുത്താ പിന്നെ പേടിക്കാനില്ല. അതിനെന്താ വേണ്ടത്? അതിന് നല്ല തുടിക്കുന്ന ഈമാൻ വേണം, നല്ല തുടിക്കുന്ന തിളക്കമുള്ള ഈമാൻ വേണം. ആ ഈമാൻ വർദ്ധിക്കാനാണ് ഇത്തരം സ്വലാത്തിന്റെ മെഹ്റയുടെ ഒക്കെ മജ്ലിസുകൾ, വാളുകളും മഹാന്മാരുടെ ദുആയും മുഴുവനും കൽബൊന്ന് ശുദ്ധിയാകാനാണ്. ഇത് ആത്മാവിന്റെ ഭക്ഷണമാണ്. മറ്റുള്ളത് മുഴുവനും തീർന്നു പോകുമ്പോഴും തീരാതെ നിലനിൽക്കുന്നതിനു വേണ്ടി അധ്വാനിക്കുന്നവനാണ് മനുഷ്യൻ. നിങ്ങൾ നോക്ക്,
നമ്മുടെ ശരീരം എന്ന് പറയുന്നത് രണ്ട് സംഗതിയാണ്. നമ്മളിങ്ങനെ കൈ ഇങ്ങനെ അനക്കുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നു, സംസാരിക്കുന്നു, ഇതൊക്കെ നമ്മുടെ ശരീരം കൊണ്ട് നമ്മൾ ചെയ്യുമ്പോ നമ്മൾ പുറത്തുനിന്ന് ഒരാള് കണ്ടാ മനസ്സിലാക്കും ഹംസ മിസ്ബാഹി എന്ന് പറഞ്ഞ ഈ തലയിൽ കെട്ടും ഈ നീള കുപ്പായവും അല്ല ഈ കാണുന്ന കോലമാണ് അല്ല അല്ല, ഇതിന്റെ ഉള്ളിൽ ഒരാളുണ്ട്. നിങ്ങൾ എന്ന് പറയുന്ന ഇരിക്കുന്ന സാധനം നിങ്ങളല്ല, നിങ്ങൾ ഞാനെന്ന് പറയുന്ന ഒരാൾ നിങ്ങളുടെ ഉള്ളിലുണ്ട്. അതിനെ കുറിച്ചുള്ള ശരിയായ പഠനമാണ് വേണ്ടത്. ആത്മീയ മജ്‌ലിസുകൾ അതിനു വേണ്ടിയാകണം. ആത്മാവിന് ഭക്ഷണം കൊടുക്കാൻ കഴിയണം. നിങ്ങൾ നോക്ക്, നമ്മുടെ നാട്ടില് നമ്മുടെ വീട്ടില് ഒരു പെണ്ണ് പ്രസവിക്കുകയാണ്. അള്ളാഹു നമ്മളെ ഉമ്മമാർക്കൊക്കെ റഹ്മത്ത് ചെയ്യട്ടെ. ആരും ആമീൻ പറയണില്ല. അള്ളാഹു ആമീൻ പറയാൻ തൗഫീഖ് ചെയ്യട്ടെ. വർക്ക് ആമീൻ പറഞ്ഞാൽ അള്ളാഹു ബർക്കത്തും ചെയ്യട്ടെ. ഉമ്മാക്ക് ദ്വാരക്കുമ്പോ ആമീൻ പറഞ്ഞിട്ടൊക്കെ പിന്നെ ആരിക്ക് ദ്വാരക്കുമ്പോ ആമീൻ പറയാ. നിങ്ങൾ ആമീൻ പറയുന്നില്ല എന്ന് ഇരിക്കണം. നിങ്ങളെല്ലാം വായി ഇറങ്ങുന്ന ഞാൻ കണ്ടു, ഒച്ചയില്ലാത്തതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. എല്ലാവർക്കും അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. നിങ്ങൾ ഒച്ചത്തിൽ ആമീൻ പറഞ്ഞ എനിക്കൊരു സമാധാന. ഉമ്മമാർക്കൊക്കെ അള്ളാഹു റഹ്മത്ത് ചെയ്യട്ടെ. നമ്മുടെ വീട്ടില് ഒരാള് പ്രസവിച്ചു, ഒരു പെണ്ണുങ്ങള് പ്രസവിച്ചു, ഭാര്യ അല്ലെ പെങ്ങള് പ്രസവിച്ചു അല്ലെ മകള് പ്രസവിച്ചു, ഒരു കുട്ടിയെ നമ്മുടെ കയ്യിലേക്ക് കിട്ടുകയാണ്. നിങ്ങൾ നോക്ക്, ആ കുട്ടി ഈ ലോകത്ത് സയ്യിദുൽ വജൂദ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തികളിൽ ഒരു മെമ്പർ. ആ പൊന്നുമോന് ശരീഅത്തിന്റെ നിയമങ്ങളൊന്നും ഇപ്പോൾ ബാധകമാകുന്നില്ല. പക്ഷേ കൂടെയുള്ളവർക്ക് ചില നിബന്ധനകളുണ്ട്. സന്താന പരിപാലനം പറയാനല്ല. ആ കുട്ടിയുടെ കൂടെയുള്ളയാൾക്ക് ഇപ്പോൾ ആ കുട്ടിക്ക് ചെയ്തു കൊടുക്കേണ്ട ചില നിബന്ധനകളുണ്ട്. പ്രധാനമായും ഈ ലോകത്തേക്ക് കടന്നു വന്ന കുട്ടിയുടെ കാതിൽ ആദ്യം ചെയ്യേണ്ടത് ആ കുട്ടിയുടെ കാതിലേക്ക് നല്ല ഒരു മെസ്സേജ് കൊടുക്കണം. അതെന്താ കൊടുക്കേണ്ടത്? അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. കുട്ടിന്റെ കാതിലേക്ക് ആദ്യം തന്നെ പറയുമ്പോ ലോകത്തൊന്നുമില്ല മോനെ, അള്ളാഹുവിനേക്കാൾ വലിയവൻ അള്ളാഹുവാണ്, ഏറ്റവും വലിയവൻ അള്ളാഹുവാണ്, ഏറ്റവും ഉന്നതൻ അള്ളാഹുവാണ്, മഹാൻ. ഈ മെസ്സേജ് കുട്ടിന്റെ കാതിൽ, ദുനിയാവിന്റെ കശപിശ ശബ്ദങ്ങൾ കേൾക്കുന്നതിന് മുമ്പ് കുട്ടിന്റെ കാതിലേക്ക് പറഞ്ഞു കൊടുക്കണം. കൂടെയുള്ളവർക്ക് ബാധ്യതയാണ്. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ആരാധനക്കർഹനില്ലെന്ന പരിശുദ്ധ ദീനിന്റെ ഷഹാദത്ത് കലിമയുടെ ഒന്നാം പാർട്ട് ഈ കുട്ടിയുടെ കാതിലേക്ക് പറഞ്ഞു കൊടുക്കണം. അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പേരും ഹബീബായ തങ്ങളെ പേരിലുള്ള ഷഹാദത്ത് കലിമയുടെ രണ്ടാം പാർട്ടും ഈ കുട്ടിന്റെ കാതിലേക്ക് രണ്ടു തവണ പറഞ്ഞു കൊടുക്കണം. പിന്നെ നിസ്കാരത്തിലേ കുട്ടിയെ ക്ഷണിക്കുന്നു, അതാ കുട്ടിയെ ക്ഷണിക്കുന്നു, നിസ്കരിക്കാൻ ക്ഷണിക്കുന്ന കുട്ടിക്ക് നിസ്കാരം പ്രായമായിട്ടില്ല, ഉതൊടുക്കാൻ അറിയില്ല, ഒന്നും അറിയുന്നില്ല. ശരീഅത്തിന്റെ ഒരു നിയമവും കുട്ടിയോട് ബാധിക്കുന്നില്ല, ബന്ധിക്കുന്നില്ല. പക്ഷെ എന്നാലും ഈ കുട്ടിയെ ക്ഷണിക്കണം. എന്തിനായി പറയുന്നതിന്റെ അർത്ഥം, മോനെ നീ ഇപ്പോൾ ഉമ്മാന്റെ പള്ളയെന്ന് തലകുത്തി മറിഞ്ഞു വന്ന ഈ പ്രപഞ്ചത്തിന്റെ പ്രതലം, ഈ ഭൂമിയുടെ ഉപരിതലത്ത് നീ ജീവിക്കുമ്പോ മോനെ നീ പലതും വളർന്നു വന്നാ പലതും കാണും, പലതിലേക്കും ക്ഷണിക്കാൻ ആളുകൾ വരും, നന്മയിലേക്കും നാശത്തിലേക്കും ക്ഷണിക്കാൻ ആളുണ്ടാകും. നിന്റെ മനസ്സിൽ ഇതുണ്ടാവണേ, നീ ഏത് സമയത്ത് എന്തു പണിയെടുത്താലും അള്ളാഹുവിന്റെ പള്ളിയിൽ നിന്ന് അള്ളാഹുവിന്റെ പ്രതിനിധി അള്ളാഹുവിനെ വേണ്ടി നിസ്കരിക്കാൻ നിന്നെ ക്ഷണിക്കുമ്പോ ചിലപ്പോ നീ മരത്തിന്റെ മേലെയാകും, ചിലപ്പോ നീ കിണറിന്റെ ഉള്ളിലാകും. ഏത് സാഹസികമായ പണിയെടുക്കുന്ന സമയത്താണെങ്കിലും നിസ്കരിക്കാൻ എത്തണേ. ഈ പൊന്നുമോന് കൊടുക്കുന്ന ആദ്യത്തെ മെസ്സേജാണ്. പിന്നെയോ ബാങ്കങ്ങ് കഴിഞ്ഞാൽ ഇടത്തെ കാതിൽ ഇഖാമത്തും കഴിഞ്ഞിട്ട് ഈ കുട്ടിക്ക് ഇപ്പോൾ കൊടുക്കുന്നത് ഒരു ഭക്ഷണമാണ്. കുട്ടിയുടെ വലത്തേക്കാതിൽ പറഞ്ഞു കൊടുക്കേണ്ടതാണ്. ഹന്നത്ത് ബീബി റളിയല്ലാഹു അൻഹ പ്രസവിച്ചപ്പോ മറിയം ബീബി റളിയല്ലാഹു അൻഹയെ കയ്യിൽ പിടിച്ചുകൊണ്ട്
ഭാര്യ ഹന്നത്ത് ബീവി പറഞ്ഞു, അല്ലാഹുവേ എന്റെ പള്ളയിലുള്ള കുട്ടിയെ ബൈത്തുൽ മുഖദ്ദസിന് ഖുദുമത്തിന് ഞാൻ നേർത്തിയാക്കി, അല്ലാഹ് നീ ഒന്ന് സ്വീകരിക്കണേ അല്ലാഹ്. പക്ഷെ പ്രസവിച്ചു നോക്കുമ്പോ പെൺകുട്ടിയായി പോയി. പെൺകുട്ടികളെ പള്ളിയിലേക്കാണ് നടന്ന് സലഫികളൊന്നും ഇല്ല ദുനിയാവിൽ. അതുകൊണ്ട് തന്നെ അമ്മ ഒരു പരിപാടി അമ്പിയാക്കൾ പൂർവ്വകാല അമ്പിയാക്കൾ ചരിത്രത്തിലും ഇല്ല. ഹന്നത്ത് ബീവി കുട്ടിയെ കയ്യിലിട്ടിട്ട് പറയാണ്, പടച്ചവനെ ഞാൻ പ്രസവിച്ചത് പെണ്ണാണ്. ആണ് പെണ്ണിനെ പോലെ അല്ലല്ലോ അല്ലാ, ആണ് സ്ത്രീയെ പോലല്ല, പെണ്ണാണിനെ പോലെയുമല്ല. അതുകൊണ്ട് തന്നെ മഹദിയായ ഹന്നത്ത് ബീവി റളിയല്ലാഹു അൻഹ കുട്ടിയെ കയ്യിൽ പിടിച്ചിട്ടൊരു ദുആ, ഇന്നി ഉഈദുഹ ബിക വ ദുറിയതഹ മിനശ്ശൈത്വാനിർ റജീം. റബ്ബേ, ഈ കുട്ടിയെയും ഈ കുട്ടിയിൽ നിന്നുണ്ടാകുന്ന സന്താനത്തെയും ഇബിലീസുൽ ലൈനെ തൊട്ട് നിന്നോട് ഞാൻ കാവൽ ചോദിക്കുന്നു അല്ലോ. മഹദിയായ മറിയം ബീവിയെ കയ്യിൽ പിടിച്ചിട്ട് ഹന്നത്ത് ബീവി ദുആ, ആ ദുആയിന്റെ ഫലം ലോകത്തെ ഏറ്റവും മഹത്വമുള്ള പെണ്ണേതാണ്? മറിയം ബീവി റളിയല്ലാഹു അൻഹയാ. അല്ലാഹു ആ മഹദിയെ സ്വർഗത്ത് കാണാൻ നമ്മുടെ ഉമ്മമാർക്ക് അല്ലാഹു തൗഫീഖ് കൊടുക്കട്ടെ. അവരത് കണ്ട് സന്തോഷിക്കുമ്പോൾ സ്വർഗത്തിൽ നിന്ന് കേട്ട് അറിഞ്ഞ് സന്തോഷിക്കാൻ നമുക്കും അല്ലാഹു തൗഫീഖ് തരട്ടെ. സഹോദരങ്ങളെ, മറിയം ബീവി ഒരു നബിന്റെ ഉമ്മയാ. ആരാ മറിയം ബീവിന്റെ മകനായ നബി? റൂഹുല്ലാഹി ഈസ അലൈഹിസ്സലാം. നിങ്ങൾ ഒന്നും പറയണില്ല, റൂഹുല്ലാഹി ഈസ അലൈഹിസ്സലാത്തു വസ്സലാം. ഒരു പ്രശ്നമാണ്, നിങ്ങൾ ഇങ്ങോട്ട് കേട്ടിട്ടില്ലെങ്കിൽ എനിക്കൊരു റാഹത്താവൂല. ഈസ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഉമ്മയാ, ഒരു നബിയുടെ ഭാര്യയാണ് മഹദിയായ മറിയം ബീവി റളിയല്ലാഹു അൻഹ. അതെങ്ങനെയാ, മറിയം ബീവിക്ക് ഭർത്താവില്ലല്ലോ എന്ന് ചോദിക്കും ചിലപ്പോ സദസ്സെന്ന്. ആ മറിയം ബീവി റളിയല്ലാഹു അൻഹ ഒരു നബിയുടെ ഉമ്മയാണ്, മറ്റൊരു നബിയുടെ ഭാര്യയാണ്. ഈസ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഉമ്മയായ മറിയം ബീവി റളിയല്ലാഹു അൻഹ ലോകത്തെ ഏറ്റവും അഫ്ളലായ അഫ്ളലുൽ മഖ്ലൂഖ് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വർഗത്തിലുള്ള ഭാര്യയുമാണ്. അല്ലാഹു ആ കല്യാണത്തിന് കൂടാൻ നമുക്ക് ഭാഗ്യം നൽകട്ടെ. ആസിയ ബീവി റളിയല്ലാഹു അൻഹ ഹബീബായ തങ്ങളുടെ സ്വർഗത്തിലുള്ള ഭാര്യയാണ്. മറിയം ബീവി റളിയല്ലാഹു അൻഹ മുത്തായ തങ്ങളുടെ ഭാര്യയാണ്. ഈസ അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഉമ്മ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വർഗത്തിലുള്ള ഭാര്യമാരിൽ ഒരാൾ മഹദി മറിയം ബീബി റളിയല്ലാഹു അൻഹക്ക് എന്ന് ദുആ അർന്നു കൊടുത്തതാണ് മഹദിയായ ഹന്നത്ത് ബീബി റളിയല്ലാഹു അൻഹ. ആ ദുആയും കൂടെ കുട്ടിക്ക് ദുആ അർന്നു കൊടുക്കണം. ഇന്നാ അൻസൽനാഹു എന്ന സൂറത്തും കൂടെ ഓതി കൊടുക്കണം. പറഞ്ഞുകൊണ്ടൊക്കെ പറയാം, ഇടത്തേക്ക് അതിൽ ഇഖാമത്തും കൊടുക്കാം. പിന്നെ നിങ്ങൾ നോക്ക്, ഈ കുട്ടിക്ക് കൊടുക്കേണ്ട വേറൊരു പ്രധാനപ്പെട്ട ഒരു വിഷയമുണ്ട്. അതെന്താണെന്നറിയോ, തഹ്നീക്ക് എന്നാ പറയാം. ഞാൻ ഒന്നുകൂടി പറഞ്ഞു, ഞാൻ കുട്ടികളെ സന്താന പരിപാലനം പറയാൻ വേണ്ടി പറഞ്ഞതല്ല. കുട്ടിക്ക് തഹ്നീക്ക് കൊടുക്കുക എന്നാല് മധുരമുള്ളത് ഈ കുട്ടിയുടെ വായിലേക്ക് വെച്ചു കൊടുക്കലാണ്. അതെന്താ ചെയ്യേണ്ടത്? അതിന് ഏറ്റവും നല്ലൊരു മാതൃകയുണ്ട്. സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരിശുദ്ധമായ മദീനത്തുൽ മുനവ്വറ, അല്ലാഹു ആ നാട്ടിലെത്താൻ ഭാഗ്യം തരട്ടെ. ആ മദീനത്തുൽ മുനവ്വറയിൽ ഉമ്മു സുലൈം ബീവി റളിയല്ലാഹു അൻഹ പ്രസവിക്കുന്നു. മൂത്ത കുട്ടിയായ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ഖാദിമു റസൂലില്ലാ, ഹബീബായ തങ്ങളുടെ ഖാദിമായ മഹാനായ അനസ് തങ്ങളുടെ അടുക്കൽ മകന്റെ അടുക്കൽ തന്നെ പ്രസവിക്കപ്പെട്ട ഉടനെയുള്ള കുട്ടിയെ കൊടുത്തേക്കുന്നു. മഹദിയായ ഉമ്മു സുലൈം ബീവി റളിയല്ലാഹു അൻഹ കയ്യിൽ കുരൽപ്പും ഈത്തപ്പഴവും കൊടുത്തേക്കുന്നു. തങ്ങൾ കുട്ടിയെ വാങ്ങുന്നു, മടിയിൽ വെക്കുന്നു, ഈത്തപ്പഴം വാങ്ങുന്നു, വായിൽ വെച്ച് ചവക്കുന്നു. തങ്ങളുടെ വളരെ പരിശുദ്ധമായ തുപ്പുനീരടങ്ങുന്ന ഈത്തപ്പഴത്തിന്റെ മധുരം ഈ കുട്ടിയുടെ വായിലേക്ക് വെച്ചു കൊടുക്കുന്നു. അബ്ദുല്ലാ എന്ന് പേര് വിളിക്കുന്നു. ബറക്കത്തിന് വേണ്ടി ദുആ ചെയ്യുന്നു. ആ
ആ കുട്ടി അബ്ദുള്ള റളിയല്ലാഹു അൻഹു വളർന്നിട്ട് അവരുടെ പരമ്പര മക്കളെ പരമ്പര അങ്ങനെ തന്നെ ഖുറാഉകളും ഹാഫിളുകളുമായി എന്നാണ് ചരിത്രം. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദുആയിന്റെ ശറഫാക്കപ്പെട്ട തുപ്പുനീരിന്റെ ബറക്കത്താണ് സഹോദരങ്ങൾ. അതൊരു നല്ല മാതൃകയാണ്. നമ്മളെ ഭാര്യ പ്രസവിച്ച പെങ്ങള് പ്രസവിച്ചാൽ അപ്പോൾ തങ്ങ നാട്ടിലുണ്ട്, തങ്ങൾക്ക് അല്ലാഹു റഹ്മത്ത് ചെയ്യട്ടെ. അപ്പോ തങ്ങടുക്കിലേക്ക് മെല്ലെ എന്തെങ്കിലും കൊടുത്തയച്ചിട്ട് അല്ലെങ്കിൽ തങ്ങളെ വീട്ടിലേക്ക് ക്ഷണിച്ചിട്ട് തഹനിക്ക് തങ്ങന്മാരെ വായിൽ വെച്ച് ചവച്ചത് കൊടുക്കുക, ഒരു വലിയ വറക്കത്ത. അതല്ല, നല്ലൊരു ആലിമുണ്ട്, നല്ല ദിക്റു ചൊല്ലുന്ന ഒരാളുണ്ട്, നല്ല ഖുർആൻ ഓതുന്ന ഒരാളുണ്ട്, അവരുടെ നാവിൽ വെച്ചിട്ട് ചവച്ച സാധനമാണ് കൊടുക്കേണ്ടതിരിക്കട്ടെ. നമ്മളെ ചില നാട്ടിലൊക്കെ ഉണ്ട്, ഈ ഭാര്യന്റെ ഉപ്പ ഭർത്താവിന്റെ ഉപ്പ കുടുംബക്കാരനെ കൊടുക്കണം, അല്ലെങ്കിൽ എന്തോ ബേജാറായി ചില കുടുംബ പ്രശ്നമല്ലേ ഇപ്പോൾ അങ്ങനത്തെ ചില സ്ഥലത്ത്. അങ്ങനെ ഒന്നും ആവാൻ പാടില്ല. അല്ലാഹു നമ്മൾ നന്നാക്കി തരട്ടെ. എന്നെ വിശദീകരിച്ച് സമയം കളയുന്നില്ലേ. ഏതായാലും അതിലും ഒരു നന്മയുടെ അംശം കാത്തു സൂക്ഷിച്ചു പരിശുദ്ധ ഇസ്ലാം. രണ്ട് ഭക്ഷണങ്ങളാണ് ഈ കുട്ടിന്റെ പള്ളിയിലേക്ക് പോയത്. ഒന്ന് കാതിലൂടെ കയറി, മറ്റൊന്ന് നാവിലൂടെ കയറി. നാവിലൂടെ കൊടുത്തത് കുട്ടിയുടെ ശരീരത്തിനാവശ്യമായ ഭക്ഷണമാണെങ്കിൽ അതിലും ആത്മീയതയുണ്ട് എന്നാ ഞാൻ പറഞ്ഞത്. ആദ്യം കൊടുത്തതോ, ആദ്യം കൊടുത്ത അതിനേക്കാൾ പ്രധാനപ്പെട്ട ഒരു ഭക്ഷണമാണ്. ഈ കുട്ടിക്ക് ഏഴാമത്തെ ദിവസം ഈ കുട്ടിയുടെ മുടികളഞ്ഞ് ഈ കുട്ടിക്ക് പേരിട്ട്, ഈ കുട്ടിക്ക് ഹക്കയൊക്കെ അർത്തിട്ട് അങ്ങനെ പോട്ടെ, ഈ കുട്ടിക്ക് നല്ല ഒരു പേരിടാം നമുക്ക്. ഈ കുട്ടിക്കൊരു പേര്, നല്ലൊരു പേര്. പേര് എന്ന് പറഞ്ഞപ്പോ തന്നെ വലിയ വിഷമ. അള്ളാഹു നമ്മളൊക്കെ മക്കളെ നന്നാക്കി തരട്ടെ, നന്നാക്കി തരട്ടെ. കുട്ടികളെ പേര് വെച്ചാൽ കിട്ടില്ല. ഞാൻ ഈ ഭാഗത്തു നിന്നും വന്നാൽ ഈ ഭാഗത്തല്ല, മൊത്തത്തിൽ എവിടെ പോയാലും കുട്ടികളെ പേര് വയ്ക്കാൻ നിൽക്കില്ല. പേര് വെച്ച് എന്തെങ്കിലും എന്നാ പേരായിരിക്കും, അത് ചോദിച്ച് പഠിക്കുമ്പോഴേക്ക് സമയം പോകും. കുട്ടികളെ പേര് കിട്ടൂല. ആ ചെറുതല്ലൂരു പേരാണ്, എന്ന പേരായിരിക്കും. ചിലപ്പോ മുഹമ്മദ് കൂട്ടത്തിൽ ഉണ്ടാവും. സല്ലല്ലാഹു അലൈഹി വസല്ലം ഹബീബായ തങ്ങളിലേക്ക് ചേർത്തിട്ട് പേരിടും ചില ആള്. പെൺകുട്ടിയാണെങ്കിൽ ചിലപ്പോ ഫാത്തിമ കൂട്ടിയിട്ട് ഇടും, പക്ഷെ അതിന്റെ ബാക്കിലുള്ളത് പറയാൻ കിട്ടൂല. ഫാത്തിമാക്കറ, ഫാത്തിമാക്രി, ഫാത്തിമാക്രു, മൂന്ന് പിള്ളേരുണ്ടെങ്കിൽ പേക്കം തവളെ കാര്യം നടക്കേണ്ടാവും. ഈ ഫാത്തിമ ഇത് ഹലാലാക്കാൻ വേണ്ടി ഇട്ടതാ. അങ്ങനെയാണ് കുട്ടികളെ പേര്. അഷാക്ക്, ഇഷാക്ക്, ഉഷാക്ക്, മൂന്ന് പിള്ളേർ. എന്താ പിടുത്തന്ന് ഇപ്പോൾ ആ നാട്ടുകാർക്കും അറിയില്ല, പൊരുക്കാർക്കും അറിയില്ല പേരെന്താന്നറില്ല. ഈ ഗൂഗിളിൽ അടിച്ചിട്ട് ഷേഖ് ഗൂഗിളാ, ഗൂഗിളിൽ അടിച്ചിട്ട് പേര് സെർച്ച് ചെയ്യല, എന്നിട്ട് അത് ഇംഗ്ലീഷിൽ എഴുതിയിട്ട് ഇങ്ങോട്ട് കൊടുത്തേക്കും. കോളേജിൽ നിന്നൊക്കെ ഇറങ്ങി വന്ന ഹനീഫി കോളേജിൽ നിന്ന് ഇറങ്ങി വന്നാളുണ്ടാവും, മർക്കസ് നിന്ന് ഇറങ്ങി വന്നാളുണ്ടാവും, ഉള്ളാളത്ത് നിന്ന് ഇറങ്ങി, സാദിയിൽ നിന്ന് ഇറങ്ങി. അതിന്റെ വാർഷികം നടക്കുകയാണ് 27, 28, 29 എം എ ഉസ്താദിന്റെ ഓർമ്മയുടെ തുടിപ്പുള്ള ജാമിയ സാദിയ. അള്ളാഹു നമ്മളെ സ്ഥാപനങ്ങളൊക്കെ വളർത്തിത്തരട്ടെ. നിങ്ങളെല്ലാവരും അതിന്റെ സഹകാരികളായിട്ട് നിങ്ങൾ 29 എത്തും സമ്മേളനം, അതിനല്ല നേരത്തെ പോയി സംഘാടകരായി അവിടെ കൂടണം എന്ന് നിങ്ങളോട് ഓർമ്മപ്പെടുത്തുന്നു. അള്ളാഹു നമ്മളൊക്കെ അള്ളാഹു തൗഫീഖ് തരട്ടെ. അവിടുന്നൊക്കെ ഫസ്റ്റ് റാങ്ക് കിട്ടിയിട്ട് വന്ന ഉസ്താദാ, ഈ ഉമ്മ ഇത് എഴുതിട്ട് കൊടുത്തയച്ച് കുട്ടികളെടുത്ത് ഇതിങ്ങനെ ഉസ്താദ് ഇങ്ങനെ വായിച്ചു നോക്കി. സുബ്ഹാനല്ലാഹ്, അറബികളെ മക്കൾക്ക് ഡയാന എന്നെല്ലാം പേരുണ്ട്. അപ്പൊ അതെല്ലാം കൂടി വായിച്ചു നോക്കി ഇത് കണ്ട മനസ്സിലാകുന്നു. അറബിയും അല്ല, ഇംഗ്ലീഷും അല്ല, തുളുവല്ല, ഒന്നും മനസ്സിലാകണില്ല. നക്കിനിക്കലി പോലും അങ്ങനത്തെ ഒരു ഭാഷ കേൾക്കാണില്ല. അപ്പൊ ഉസ്താദ് ഡിക്ഷണറി മൻഹലും മുഞ്ചിതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും കുറെ പ്രാവശ്യം മറിച്ചു നോക്കി, ഒരു രക്ഷയില്ല. ഉസ്താദ് പറഞ്ഞു എനിക്ക് ഇതിന്റെ അർത്ഥം അറിയില്ല. കണ്ടോ നിങ്ങള്, അപ്പൊ പെണ്ണുങ്ങൾ പുറക്കെന്ന് പറയും എന്ത് മൊയിലാതി, ഇയാളല്ല പിന്നെ എന്താ പിള്ളേരെ പഠിപ്പിക്കണ്ടേ. ഒരു പേരിന്റെ അർത്ഥം ചോദിച്ചു കിട്ടിയ സംഗതി നിസ്സാരാണ്. ഇങ്ങനെ പല സ്ഥലത്തും കുടുങ്ങലുണ്ട്. അള്ളാഹു നമ്മളൊക്കെ നന്നാക്കി തരട്ടെ. ഞാൻ മുമ്പേ പറയലുണ്ട്, ഒരു സ്ഥലത്ത് ഞാൻ കണ്ട്, കണ്ണൂര് ദർശനം നടത്തുന്ന സമയത്ത് ശ്രീകണ്ഠപുരത്ത് ഒരു ബുക്ക് സ്റ്റാളിൽ കയറി, തളിപ്പറമ്പ്. അപ്പൊ ഒരു ബുക്ക് വാങ്ങി ഞാൻ, കേറുമ്പോ തന്നെ കണ്ടത്, ഒരു കിതാബ് നോക്കാൻ വേണ്ടി പോയതാ, കേറുമ്പോ തന്നെ കണ്ടത് 8888 മുസ്ലിം പേരുകൾ എന്നുള്ളൊരു ബുക്കാ. കുറെ വർഷം മുമ്പ് 8888 പേര് ഒരു മഹലിൽ, സംയുക്ത യമായത്തിന്റെ മഹലിൽ എല്ലാ പെണ്ണുങ്ങളും പ്രസവിച്ചാൽ അത്ര കുട്ടികൾ ഉണ്ടാവില്ല. അതുകൊണ്ട് എന്ത് ചെയ്തു, ഞാനത് വാങ്ങി, കാണാതെ പഠിച്ചിട്ടൊന്നുമില്ല. ഞാൻ കുറച്ചിങ്ങനെ നോക്കുമ്പോ കുറെ പേര് നമുക്ക് അറിയുന്നു അറിയാത്തൊക്കെ ഉണ്ട്. അപ്പൊ ഏതായാലും ഏതൊരു മൊയിലാർ എഴുതിയതാ, മോശം ഉണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ട് ഞാനത് വാങ്ങിയിട്ട് അവിടെ വെച്ചു. രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞപ്പോ അവിടെ ദർസിൽ വരുന്ന നാട്ടുകാരൻ കുട്ടികളായിട്ട് ദർസിൽ വരുന്ന മുത്തലിങ്ങളെ കൂടെ പഠിക്കാൻ വരുന്ന മറ്റു നാട്ടിലൊരു കുട്ടിയുണ്ട്. അവൻ വന്നിട്ട് പറഞ്ഞു, ഉസ്താദെ പെങ്ങള് പ്രസവിച്ചു, നല്ലൊരു പേര് വേണം. അപ്പൊ ഞാൻ ഇവരോട് ഈ പുസ്തകം മുതലായി എന്നുള്ള നിലയ്ക്ക് ഞാൻ ഇവരോട് പറഞ്ഞു, മോനെ 8888 പേരുണ്ട്, ഇഷ്ടമുള്ള പേര് നോക്കിയിട്ടിട്ടോന്നു ഈ പുസ്തകം കൊടുത്തു. അങ്ങനെ കൊടുത്തിട്ട് ഒരു രണ്ടു ദിവസം കഴിഞ്ഞ് ഈ സൗകര്യം പോലെ നോക്കിയിട്ടിട്ട് കൊണ്ടാ മതി, തിരക്കൊന്നുമില്ല. രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് ഈ കുട്ടി ഈ പുസ്തകം കൊണ്ടുവന്നിട്ട് എന്നോട് പറഞ്ഞു, ഉസ്താദെ അതിലൊന്നും നല്ല പേരില്ല, വേറൊരു പേര് പറയാൻ പറഞ്ഞു.
ഞാനീ മോനെ ഒരു കുഞ്ഞല്ലേ, ഒരു കുട്ടിക്ക് 8889 പേര് ഞാൻ പറഞ്ഞു കൊടുക്കണത്, 8889 ഉണ്ടല്ലോ. കണ്ടോങ്ങള്, ഇങ്ങനത്തെ ഒരു അവസ്ഥ നമ്മുടെയൊക്കെ സമൂഹത്തിലുണ്ട്. നല്ല പേര് മഹാന്മാരിലേക്ക് ചേർത്തിട്ടാൽ അവരുടെ സ്വഭാവം ഉണ്ടാകും. ഇദാ കാന യൗമൽ ഖിയാമ നാദാ മുനാദിൻ അലാലിയക്കും മനസ്മുഹു മുഹമ്മദ് ഫല്യദ്ഖുലിൽ ജന്നത്ത കറാമത്തുൽ നബീഹി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബായ തങ്ങൾ പറയാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഖിയാമത്ത് നാളാകും ഒരു മലക്ക് വിളിച്ച് പറയും, അലാലിയക്കും മനസ്മുഹു മുഹമ്മദ്, മുഹമ്മദ് എന്ന് പേരുള്ള ആളെ കേൾന്ന് എന്നിട്ട് ഹബീബായ തങ്ങളെ മാനിച്ചിട്ട് പേര് വെച്ചവർ റസൂലുള്ളാന്റെ ബഹുമാനം കൊണ്ട് സ്വർഗത്തിലേക്ക് നടന്നോ എന്ന് പറയപ്പെടുമെന്ന് ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു നമ്മളൊക്കെ നന്നാക്കി തരട്ടെ. അപ്പൊ നല്ല പേരിടണം. ഇരിക്കട്ടെ, നമുക്ക് ഈ പ്രസവിക്കപ്പെട്ട കുട്ടിക്ക് അബൂബക്കർ എന്ന് പേര് വെക്കാം. വേഗം വിളിക്കാൻ വേണ്ടി നല്ല ഒരു അബൂബക്കർ, നിങ്ങളുടെ നാട്ടിൽ അബൂബക്കറിനെ ദേശം പിടിക്കണ്ട, ഒരു അബൂബക്കർ എന്ന് പേരിട്ട്. അങ്ങനെ ഈ അബൂബക്കർ അങ്ങനെ വളരെയാണ്. ഈ അബൂബക്കർ നോക്കുമ്പോ വിളിക്കുമ്പോ ഈ പൊന്നുമോനോട് ഒരു ചിരിചിരിക്കുക. അപ്പൊ കുട്ടിക്ക് മനസ്സിലായി ഞാൻ തന്നെയാണ് അബൂബക്കർ. ഈ മോനിങ്ങനെ വളരെയാണ്, വളർന്ന് വളർന്ന് വളർന്ന്. നിങ്ങൾ നോക്ക്, ഈ അബൂബക്കർ ഇങ്ങനെ വളർന്ന് വളർന്നങ്ങ് വരുമ്പോ ഈ കുട്ടിന്റെ കൈയും കാലും എല്ലാം കൂടി ഒരു ശരി ബോഡിക്കാണ് അന്ന് പേര് വെച്ചത്. കുറച്ചു നാളെ ഇവൻ വലുതായി വലുതായി അങ്ങനെ വരികയാണ്. ഇവൻ ഭാര്യ കല്യാണം കഴിച്ചിട്ട് കുട്ടിയായപ്പോ ഇവനെ ഉപ്പാന്ന് വിളിച്ചു, ഇക്കാക്കാന്ന് വിളിച്ചു മറ്റുള്ളവർ. അങ്ങനെ കഥക്കെ അബൂബക്കറിന്റെ കൂടെ വരുന്ന പര്യായ പദങ്ങളാ. ശരിക്കും പേര് അബൂബക്കറാ. ഞാൻ പറഞ്ഞത്, ഈ അബൂബക്കർ ഒരു ദിവസം ഒരു ആക്സിഡന്റിൽ കുടുങ്ങിപ്പോയി. അയാളെ കാല് മുറിച്ചു മാറ്റേണ്ടി വന്നു. അപകടങ്ങൾ തൊട്ടുള്ള നമ്മളെ രക്ഷപ്പെടുത്തട്ടെ. നമ്മൾ ചിന്തിക്കാൻ വേണ്ടി പറയാം, അബൂബക്കറിന്റെ കാലങ്ങ് പോയി. പക്ഷെ എന്നാലും ആളുകൾ വന്നിട്ട് പറയുന്നത്, നമ്മൾ അബൂബക്കറിന്റെ കാല് പോയിന്ന, അബൂബക്കറിന്റെ കാല് പോയി. ആരാ അബൂബക്കർ? ഈ കാലും കൈയെല്ലാം കൂടിയിട്ടല്ലേ പണ്ട് പേര് വെച്ചത്. സ്പെല്ലിങ്ങിന് ഒരു കുറവ് വന്നില്ല, കാല് പോയിട്ടും പേരിന്റെ അക്ഷരങ്ങൾ ചുരുങ്ങിയില്ല. ഇവനോട് വന്നിട്ട് ആള് പറയുന്ന, അബൂബക്കറിന്റെ കാലിനല്ലേ കൊയപ്പെട്ടപ്പോ നീന്ന് വിളിക്കണാരാ, ഈ കാലടക്കല്ലേ, നിന്റെ കാലിനല്ലേ തകരാറായിട്ടുള്ളൂ പോയിട്ടുള്ളൂ, അതിനെക്കാളും വിഷമം എത്ര ആളുണ്ട് അബൂബക്കർ എന്ന് സഹിക്കുന്ന ക്ഷമിക്കുന്ന പറയുന്നത്. അബൂബക്കറിന്റെ വണ്ടി എന്ന് പറയുന്ന പോലെ, അബൂബക്കറിന്റെ മൊബൈൽ എന്ന് പറയുന്ന പോലെ, അബൂബക്കറിന്റെ ഷർട്ട് എന്ന് പറയുന്നത് പോലെ, അബൂബക്കറിന്റെ വീട് എന്ന് പറയുന്ന പോലെ, അബൂബക്കറിന്റെ കാല് എന്ന് പറയുമ്പോ കാലല്ലാത്ത സംഗതിയല്ലേ അബൂബക്കർ? സഹോദരങ്ങളെ, പണ്ട് പേര് വെക്കുമ്പോ ഈ കാലിനും കൂടിയിട്ടല്ലേ പേര് വെച്ചത്. അത് പോയാൽ അക്ഷരം ചുരുങ്ങണ്ടേ? ചുരുങ്ങുന്നില്ല. മറ്റേ കാലും മുറിച്ചു മാറ്റപ്പെട്ടു പോയി. ഷുഗറൊക്കെ കൂടിയിട്ട് കയ്യും പോയിന്ന് കണക്കൂട്ടിക്കോ. ഒരു ചെറിയ മനുഷ്യൻ ഇങ്ങനെ കിടക്കാണ്, കയ്യൊന്നും ഇല്ലാത്തൊരു കാലില്ലാത്തൊരു മനുഷ്യൻ ബെഡ് കിടക്കുമ്പോ ആള് വന്നിട്ട് പറയുന്ന, അബൂബക്കറെ സുഖമാണോ? അബൂബക്കറെ എന്ന് വിളിച്ചിട്ടാണ് പിന്നെയും സംസാരിക്കുന്നത്. ഒരു മാറ്റവും ആ പേരിന് വരുന്നില്ല. സഹോദരങ്ങളെ, ഇയാൾ ഇങ്ങനെ കിടക്കുമ്പോ ഇയാളുടെ കൂടെ തന്നെ അധ്വാനിക്കുന്ന ഒരു ചെറുപ്പക്കാരനാണ്, ഒന്നാം ക്ലാസ് മുതൽ പഠിച്ചോനാ. അവന്റെ പേര് അവൻ നാട്ടുകാരൻ തന്നെ, അയാളെ പേര് അബൂബക്കർ തന്നെ. അയാള് നന്നായിട്ടല്ല ഉഷാറുള്ള, നല്ല ഹൈറ്റും വെച്ചുള്ള ഒരു ചെറുപ്പക്കാരനാ, നല്ല ഉഷാറുള്ളവനാ. അയാള് ഗൾഫിൽ നല്ലൊരു വീടുണ്ടാക്കിയിട്ട് വന്നതാ, വീടിന്റെ കുടിയലിന് വേണ്ടി വന്നതാണ് ഗൾഫിൽ നിന്ന്. നാട്ടുകാരൊക്കെ ക്ഷണിച്ചിട്ടുണ്ട്, എല്ലാം റെഡിയായിട്ടുണ്ട്. എത്ര വലിയ വീട്! പോകുന്ന ആളുകളൊക്കെ ആ വീട്ടിന്റെ ലുക്ക് ഇങ്ങനെ നോക്കുകയാണ്. പോകുന്ന ആളുകൾ, വണ്ടിക്കാരൊക്കെ ഹൈവേ സൈഡിലുള്ള വീട് കാണാൻ വേണ്ടി ഒന്ന് ബ്രേക്ക് ഔട്ടാണ്. അത്ര നല്ല കമനീയമായി അലങ്കരിക്കപ്പെട്ടിരിക്കുന്ന വീട്. ഉദ്ഘാടനത്തിന് ദിവസങ്ങൾക്ക് മുമ്പേ ഡെക്കറേഷൻ ബൾബ് കൊണ്ട് റോസിനും മക്കാമുകളും പള്ളികളും അലങ്കരിക്കുന്ന പോലെ അലങ്കരിച്ചിരിക്കുന്ന വീട്. എന്തൊരു സന്തോഷം നൽകുന്ന വീട്! ആളുകൾ അസൂയയോടെ നോക്കുകയാണ് ഈ വീട്. ആ വീട്ടുകാരൻ രണ്ടു ദിവസം മുമ്പ് ഗൾഫിൽ നിന്നെത്തുകയാണ് വീടുകുടിയലിന്. സഹോദരങ്ങളെ, വീട്ടിൽ ഭക്ഷണക്ക് റെഡിയാക്കി ആളുകളൊക്കെ വിളിച്ചു കൂട്ടി നല്ല ഉഷാറുള്ള ഉദ്ഘാടനത്തിന്റെ ചടങ്ങ് നടക്കുകയാണ്. ഇവനതാ രാവിലെ നല്ല ഉഷാറായിട്ട് വീട്ടിലേക്ക് വന്നു. ഭാര്യയുണ്ട്, ചെറിയ മക്കളുണ്ട്. ആ പെണ്ണൊക്കെ നല്ല റാഹത്തിൽ ജീവിക്കുമ്പോ ഉമ്മമാരൊക്കെ അസൂയയോടെയാണ് ആ പെണ്ണ നോക്കുന്നത്. ഇത്ര വലിയ വീട് കിട്ടിയ ഭർത്താവിനെ കിട്ടിയ പെണ്ണത്ര വലിയ ഭാഗ്യവതി എന്നാണ് ആളുകൾ പറയുന്നത്. ചില ആള് കുശു കുശുപ്പുണ്ടാക്കാണ്, മനസ്സിന്റെ ഉള്ളിൽ ക്ലിയർ ഇല്ലാത്ത ആൾ ഇങ്ങനെ അസൂയ വെച്ചിട്ട് പറയാണ്, എന്തൊരു
കണ്ണ് ഭാഗ്യമുള്ളവള അയോള് ഇപ്പൊ എനക്കല്ലേ ഇവള് നിക്കണ്ടെന്നാ ചോദിക്കുന്നത്. ചെറിയ മക്കളൊക്കെ രാജകുമാരന്മാരെ പോലെ ഓടിക്കളിക്കാണ് രാവിലെ. ഇയാള് വന്നവരൊക്കെ സ്വീകരിക്കുന്നുണ്ട്. സഹോദരങ്ങളെ, ഈ 10-30 വയസ്സുള്ള ചെറുപ്പക്കാരൻ അവന്റെ കൊട്ടാരം പോലുള്ള വീടിന്റെ കുടിയില് നടന്നിട്ട് ദൂരെയുള്ള പന്തലിലെ ആളുകളൊക്കെ വന്നിട്ട് ഭക്ഷണം കഴിക്കുമ്പോ ഇവന്റെ ചങ്ക് ബ്രോ, ബെസ്റ്റ് ഫ്രണ്ട്, ഇവന്റെ വീട് കുടിയല് വന്ന കുറച്ചാളുകൾ ഇവന്റെ വീട്ടിലേക്ക് വന്നിട്ട് പറഞ്ഞു നമുക്ക് ഭക്ഷണം കഴിക്കാം. അങ്ങനെ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിരിക്കുന്ന സമയം തീൻമേശയിൽ വീട്ടിൽ ഇപ്പൊ തന്നെ ഭക്ഷണം ഒരുക്കിയിട്ട് അവിടെ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിരിക്കുന്ന സമയത്ത് കയ്യും കഴുകി വന്ന് ഭക്ഷണം കഴിക്കാൻ വേണ്ടി നോക്കുമ്പോ ഒരു പിടി ഭക്ഷണം വാരിയിട്ട് വായിലേക്ക് വെച്ചവൻ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങുന്നില്ല. ഇവന്റെ കണ്ണ് മേലോട്ടങ്ങ് മറിഞ്ഞുപോയി. സുഹൃത്തുക്കളെ, ഫ്ലൈറ്റിലേക്ക് തന്നെ കയ്യങ്ങ് വീണുപോയി. നെറ്റിയങ്ങ് ടേബിളിൽ കുത്തുകയാണ്, ഭക്ഷണ പാത്രത്തിലേക്ക് കുത്തുകയാണ്. കൂടെയുള്ള കൂട്ടുകാർക്ക് എന്തോ അപകടം മണത്തിട്ട് ഉടനെ ഈ മുതലാളിയായ ചെറുപ്പക്കാരനെ എടുത്തിട്ട് ആശുപത്രിയിലേക്ക് മരണപ്പാച്ചിൽ പാഞ്ഞിട്ട് ആശുപത്രിയിൽ എത്തുമ്പോ ഡോക്ടർ വളരെ സീരിയസ് ആണ് ഞാൻ പറയുന്നത്. ഈ കൂട്ടുകാരോട് പറയുന്നത് നിങ്ങൾ അറിയിക്കേണ്ട ആളെയൊക്കെ അറിയിച്ചോളൂ, എന്റെ കാര്യം കുറച്ച് ഡേഞ്ചർ ആണ് എന്നാ പറയുന്നത്. നാടായ നാട് മുഴുവൻ ഇങ്ങനെ പരക്കുകയാണ് വിവരം. ഈ വീട് കുടിയിൽ നടത്തുന്ന ഈ ചെറുപ്പക്കാരനായ മുതലാളി അറ്റാക്ക് വന്നിട്ട് ആശുപത്രിയിൽ പോയിട്ടുണ്ട്. ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് ഡോക്ടർ വാതിൽ തുറന്നിട്ട് പറയുന്നു രക്ഷയില്ല, അബൂബക്കർ പോയി എന്നാണ് പറയുന്നത്. ഡോക്ടർ പറയുന്ന അബൂബക്കർ പോയി. ഇപ്പൊ കൂടെ കൊണ്ടുപോയ ആളുകൾ നോക്കുമ്പോ ബെഡിലുണ്ട് അബൂബക്കർ ഇങ്ങനെ നിവർന്നിട്ട് കിടക്കുന്ന മനുഷ്യനെ നോക്കിയിട്ട് ഡോക്ടർ പറയുന്ന അബൂബക്കർ പോയി എന്ന് പറയുന്നു. സുബ്ഹാനല്ലാഹ്, ഇയാളല്ലേ കിടക്കുന്നത്. മോനെ, അതാ ഞാൻ പറഞ്ഞ പേര് വെച്ചത് ആർക്കാണ് ആലോചിക്കാനാ ഞാനിത് പറഞ്ഞത്. ഈ മനുഷ്യനെ കാണിച്ചിട്ട് പറഞ്ഞയാള് പോയി എന്ന് പറയുമ്പോ ഉടനെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്ന ഗൾഫിന്ന് ഫോണ്, നാട്ടിന്ന് ഫോണ്, പരസ്പരത്തുനിന്നും ഫോണ് വന്നിട്ട് അവന്റെ കാര്യം സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോ മറുതലക്കലുള്ളവരോട് പറയുന്ന അബൂബക്കർ പോയി ഇത് പറഞ്ഞപ്പോ അപ്പുറത്തുനിന്ന് ഉടനെ വരുന്ന ചോദ്യം, ഇനി മയ്യത്തെ എങ്ങോട്ടാ കൊണ്ടുപോവുക? അബൂബക്കർ പോയി മരിച്ചു എന്ന് പറഞ്ഞ ഉടനെ പേരങ്ങ് പോയി. പിന്നെ പറയുന്നത് മയ്യത്ത് എന്നാണ്. ഇവന് പണ്ട് പേര് വെക്കുമ്പോൾ ഉണ്ടായ അവയവങ്ങൾ നഖം പോലും ഇടക്കിടക്ക് വെട്ടിമാറ്റിയെന്നല്ലാതെ പൂർണ്ണമായി പോയിട്ടില്ല. ഒരു സംഗതിയും പോയിട്ടില്ല. കാല് പൂർണ്ണമായിട്ടുണ്ട്, കൈകളുണ്ട്, കണ്ണുണ്ട്. സഹോദരങ്ങളെ, ശരീരത്തിന് വേണ്ട അവയവങ്ങളും പാർട്സുകളും മുഴുവനുമുണ്ട്. ഒന്നിനൊരു തകരാറും വന്നിട്ടില്ല. പക്ഷെ പേര് കാണാനില്ല. ഇതേ വിവരം വന്നിട്ട് അപ്പുറം കിടക്കുന്നില്ലേ കയ്യും കാലും മുറിച്ച് കിടക്കുന്ന ഒരു മനുഷ്യൻ അവന്റെ അടുക്കലേക്ക് വന്നിട്ട് പറയുന്ന, അബൂബക്കറേ, എന്റെ ക്ലാസ്മേറ്റായി ഇന്ന് വീട് കൂടിയിൽ നടത്തുന്ന അബൂബക്കർ പോയി കേട്ടോ. കാലില്ലാത്തവനെ അബൂബക്കറേ എന്ന് വിളിക്കുന്നു, കാലും കൈയുള്ളവനെ മയ്യത്ത് എന്ന് വിളിക്കുന്നു. ഞാൻ ചോദിക്കുന്ന, ആർക്കാണ് പേര് വെക്കുന്നത്? എന്തിനാണ് ശരിക്കും പേര് വെക്കുന്നത്? ആരാണ് ഞാനെന്ന് പറഞ്ഞാൽ ഒരു 5 മിനിറ്റ് ഒന്ന് ചിന്തിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞതാണ്. സഹോദരങ്ങളെ, ഈ മനുഷ്യനെ, മയ്യത്തായ മനുഷ്യനെ വീട്ടിൽ കൊണ്ടുവരുന്നു. ഈ കൊട്ടാരം പോലുള്ള ഉദ്ഘാടന മഹാമഹം നടക്കുന്ന വീട് എത്ര പെട്ടെന്നാണ് കൊട്ടാരം കണ്ണീരിൽ ലയിച്ചു അലിഞ്ഞു പോകുന്നത്. വീട്ടിലുള്ള രാജ്ഞി എത്ര പെട്ടെന്നാണ് വിധവയായി മാറിയത്. അഹങ്കാരത്തോടെ നടന്ന പെണ്ണ് എത്ര പെട്ടെന്നാണ് തളർന്നുപോയി പുത്തിക്കരച്ചിലേക്ക് മാറിപ്പോയത്. അസൂയയോടെ നോക്കിയ ആളുകൾ സങ്കടത്തോടെയാണ് ആ പെണ്ണെ ഇപ്പോൾ നോക്കുന്നത്. വലിയ അത്ഭുതത്തോടെ മക്കളെ നോക്കിയ ആളുകൾ സങ്കടത്തോടെയാണ് എത്തിമക്കളെ നോക്കുന്നത്. ഉപ്പാന്റെ മക്കളായി, ഈ കൊട്ടാരത്തിന്റെ മക്കളായി, രാജകുമാരന്മാരായി കണ്ടിരുന്ന മക്കൾ ഒരൊറ്റ നിമിഷം കൊണ്ട് ടീമുകളായി പോയി, സ്റ്റാൻഡേർഡ് മാറിപ്പോയി. സുഹൃത്തുക്കളെ,
ആ ചെറുപ്പക്കാരന്റെ മയ്യത്തിങ് കൊണ്ടുവരുന്നു, വീട്ടിലേക്ക് കൊണ്ടുവരുന്നു, പുതിയ വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ട് ആ മയ്യത്ത് കുളിപ്പിച്ചിട്ട് കവഞ്ഞ് ചെയ്തിട്ട് എടുത്തിട്ട് കൊണ്ടുപോകുമ്പോ അവന്റെ പോർച്ചിൽ ലക്ഷക്കണക്കിന് രൂപയുടെ പുതിയ വീടിന്റെ ഉദ്ഘാടന ദിവസം തന്നെ പുതിയ വണ്ടിയും വാങ്ങി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ആ വണ്ടിയിൽ ഇവന് കയറാൻ ഭാഗ്യമില്ല, ഇവനെ കൊണ്ടുപോകാൻ പുതിയ വണ്ടി വന്നിട്ടുണ്ടോ? നിന്റെ കണ്ണുകൊണ്ടല്ലടോ, നിന്റെ അകക്കണ്ണുകൊണ്ട് നീ എന്നെ ഒന്ന് നോക്കുമോ? ശരിക്ക് എന്നെ ഒന്ന് നോക്കിയാൽ നിങ്ങൾ പിന്നെ തെറ്റ് ചെയ്യൂല. ഉമ്മമാരെ, നമ്മുടെ വീട്ടിലേക്ക് ആ വണ്ടി വരും. ചെറുപ്പക്കാരെ, നമ്മുടെ വീട്ടിലേക്ക് വരും. നമ്മൾ എത്രയോ ആ വണ്ടിയെ ചുമലിലേറ്റ് നടന്നിട്ടുണ്ട്. അതെന്താ വണ്ടി? അത് നമ്മളെ ലക്ഷങ്ങൾ കൊടുത്തിട്ട് വാങ്ങിയ കാറുകളല്ല, ബസ്സുകളും ട്രെയിനൊന്നുമല്ല. ഞാൻ നിങ്ങളുടെ മയ്യത്ത് കെട്ടിലാണ്. എത്ര നിന്നെ പോലോത്ത എത്ര ആളുകളെയാണ് എന്നെ പോലോത്ത മയ്യത്ത് കെട്ടിൽ കൊണ്ടുപോയി കാട്ടിൽ തള്ളിയത്, കബറടക്കം ചെയ്തത്. ഈ മയ്യത്ത് കെട്ടിലാകുന്ന വാഹനം ഒരിക്കലും ടയർ പഞ്ചറാകൂല, ഒരു ബന്ധും ഒരു ഹർത്താലും ബാധിക്കൂല, ഒരു കർഫ്യൂം അതിന് പേടിക്കണ്ടില്ല. സഹോദരങ്ങളെ, സകലതിനും വിളവ് കിട്ടിപ്പോകും. അങ്ങനെ ഒരു വാഹനം വീട്ടിലേക്ക് വന്നു. ആ വാഹനത്തിൽ ഇവനെ എടുത്തിട്ട് ഇങ്ങനെ ലാ ഇലാഹ ഇല്ലല്ലാ കൊണ്ടുപോകുന്ന സമയം, ഇവനെ എടുത്തിട്ട് ഖബറിലേക്ക് കൊണ്ടുപോകുന്ന സമയം, ഈ വീടില്ലയോ അലങ്കരിക്കപ്പെട്ട കൊട്ടാരങ്ങൾ കോടികൾ മുടക്കി ഉണ്ടാക്കിയിരിക്കുന്ന ഈ വീട്, ഈ വീടിന്റെ ഉമ്മറപ്പടി കടക്കുമ്പോ, ആ വീടിന്റെ ഗേറ്റ് വിട്ട് കടക്കുമ്പോ മയ്യത്ത് കട്ടിൽ കിടക്കുന്നവന്റെ വിലാപം എത്ര സങ്കടമുള്ള കരച്ചിലാണ്. അവൻ പറയുന്നത് പറച്ചോനെ, എന്തൊരു സൗകര്യത്തിന് വേണ്ടി ഞാൻ ഉണ്ടാക്കിയ വീട്. ഒരു ദിവസം ഭാര്യയുടെ കൂടെ മക്കളുടെ കൂടെ ഒരു ദിവസം കിടക്കാൻ അവസരം കിട്ടിയില്ലല്ലോ. അല്ലോ, ഈ കൊട്ടാരം എന്റേതല്ലാത്തൊരവസ്ഥയിലേക്ക് മാറിപ്പോയി. എനിക്ക് അധികാരമില്ല, അതൊക്കെയും അധികാരമുള്ളവരിലേക്ക് കൈമാറ്റം ചെയ്തു പോയി. ഇങ്ങനെ ഒരവസ്ഥ എനിക്ക് വന്നുപോയല്ലോ. ഈ വീട്ടിൽ അതിനേക്കാൾ വലിയ സംഭവം നടക്കാനുണ്ട്. ഈ വീട്ടിൽ, അതാ ഈ വീട്ടിൽ രണ്ട് മൂന്നാല് മാസം കഴിഞ്ഞ്, നാല് മാസം ഒരു പത്ത് ദിവസവും കഴിഞ്ഞാൽ, ആർക്ക് വേണ്ടിയാണോ ഞാൻ വീടുണ്ടാക്കിയത്, ആർക്ക് വേണ്ടിയാണോ ഞാൻ റൂമുണ്ടാക്കിയത്, ആർക്ക് വേണ്ടിയാണോ സൗകര്യങ്ങൾ ഒരുക്കിയത്, ആ സൗകര്യങ്ങൾ ഒരുക്കി എന്റെ ഭാര്യ അവള് പറഞ്ഞിട്ടാണ് ഇന്ന കളറുള്ള ടൈൽസ് വേണമെന്ന് അവളാ പറഞ്ഞത്, ഇത്ര തട്ട് അടുക്കളയിൽ വേണമെന്ന് അവളാണ് പറഞ്ഞത്, ഇന്ന കമ്പനിയുടെ ഫ്രിഡ്ജ് വേണമെന്ന് അവളാ പറഞ്ഞത്. ആ പെണ്ണ് നാല് മാസവും പത്ത് ദിവസവും വരെ എന്നെ ഓർമ്മിച്ചിട്ട് എഴുത്തയിലാകും. അത് കഴിഞ്ഞാൽ അവളുടെ ഉപ്പ കുടുംബക്കാര് വന്നിട്ട് മെല്ലെ ചോദിക്കും, എനിക്ക് വേറൊരു ജീവിതം വേണ്ടേ? ആദ്യം ഒന്നും അടിക്കും, പിന്നെ അവളും ഒറ്റക്കുള്ള കൊട്ടാരത്തിൽ ഒറ്റക്കുള്ള ജീവിതം മറുക്കും. ചെറിയ മക്കളോടുത്തുള്ള ജീവിതം അവൾക്കും സങ്കടം നൽകും. അത് മറക്കാൻ അവളും പുതിയ ജീവിതത്തിലേക്ക് വരും. ഈ കൊട്ടാരം പോലുള്ള വീട്ടിൽ പുതിയൊരു പെണ്ണുകാടൽ ചടങ്ങ് നടക്കും. സുബ്ഹാനല്ലാഹ്, അവിടെ ഞാൻ കെട്ടിയ വീട്ടിൽ, ഞാൻ ഉണ്ടാക്കിയ അറയിൽ അവിടെ കല്യാണം നടന്നാൽ മണവാളനായി എന്റെ കൊട്ടാരത്തിൽ കടന്നു വരേണ്ടവൻ, കടന്നു വരുന്നവൻ ഒരിക്കലും വീട് നിർമ്മിക്കേണ്ടതില്ല, ബെഡും തലയണിയും വാങ്ങേണ്ടതില്ല. സംവിധാനങ്ങളും ഞാൻ ഒരുക്കി കൊടുത്തിട്ടുണ്ട്. ഖബറിലേക്ക് കൊണ്ടുപോകുന്നവന്റെ സങ്കടം, അവൻ അങ്ങോട്ട് പോവുകയാണ്. സഹോദരങ്ങളെ, ഖബറിലേക്ക് അങ്ങനെ ഇവനെ നിസ്കരിച്ചിട്ട് ഖബറിലേക്ക് അങ്ങ് മിൻഹാ ഖലഖ്നാകും ബിസ്മില്ലാഹി വഅല മില്ലത്തു റസൂലില്ലാ, അല്ലാഹുവിന്റെ ഹബീബിന്റെ മില്ലത്തും പറഞ്ഞ് ഖബറടക്കിയിട്ട് ഇവന്റെ വീടിന്റെ ഉദ്ഘാടനത്തിന്റെ ദിവസം മഗ്രിബിന് മുമ്പായി തന്നെ ഇവനെ കുളിപ്പിച്ചിട്ട് ഖബറടക്കം ചെയ്തിട്ട് പുതിയ ഈ ആഖിറത്തിലെ വീട്ടിലേക്ക് കാലെടുത്തു വെച്ചപ്പോ ഇവന് രാവിലെ കുടികൂടിയ സമയത്ത് സമ്മാനങ്ങൾ പലതും കിട്ടിയതാണ്. ആ കിട്ടിയ സമ്മാനം ഫ്രിഡ്ജുണ്ട്, എ സി ഉണ്ട്, പലത് ഇവന് വാങ്ങാൻ അറിയാഞ്ഞിട്ടല്ല, കൂട്ടുകാരെ വെറുപ്പിക്കണ്ട എന്ന് മനസ്സിലാക്കി വാങ്ങിയതാണ്. ഈ കൊട്ടാരം പോലുള്ള വീട്ടിൽ ധാരാളം സമ്മാനങ്ങൾ കിട്ടിയതാണ്.
എന്നാൽ ഈ പുതിയ വീട്ടിലും സമ്മാനത്തിനൊരു കുറവുമില്ല. പക്ഷെ സമ്മാനം കൊടുക്കുന്നത് മുഴുവനും ഒരേ നിറമുള്ള ഒരേ മണമുള്ള ഒരേ കളറുള്ള ഒരേ സ്വഭാവമുള്ള മണ്ണാ. منها خلقناكم وفيها نعيدكم ومنها نخرجكم تارة أخرى. ഈ ആശംസ അറിയിച്ചിട്ടാണ് എല്ലാവരും മണ്ണ് വാരിയിടുന്നത്. കൈ നിറയെ രണ്ട് കൈയും നിറയെ മണ്ണ് വാരിയിടുകയാണ്. മണ്ണിട്ടയാളുകളൊക്കെ മാറി നിന്നോ, ഇടാത്തവരിടട്ടെ എന്നാണ് അനൗൺസ് പറയുന്നത്. എന്ന വലിയ മഹാനായ വലിയ ആരിഫ് രാജ്യം ഭരിക്കുന്ന ഹാറൂൺ റഷീദ് രാജാവിനോട് ഒരു പ്രൗഢിയുള്ള യാത്ര കണ്ടപ്പോ, രാജാവ് ഭയങ്കര ഉഷാറായിട്ട് പോകുന്ന കണ്ടപ്പോ, കൊപ്പത്തോട്ടയിൽ നിന്ന് ആളുകളൊക്കെ കാട്ടങ്ങളും മറ്റൊക്കെ അടിച്ചിടുന്ന സ്ഥലത്ത് വേസ്റ്റ് കൊണ്ടുപോയിടുന്ന സ്ഥലത്ത് നിന്നിട്ട് ബഹുലൂലുൽ മജ്നൂന് ചോദിച്ചതാണ് അമീറുൽ മുഅ്മിനീൻ, ഇത്ര ഉഷാറായിട്ട് പോകണോ? അലൈസ ഖദൻ മസ്ഹീറുക ജൗഫ ഖബരി, നിങ്ങൾ നാളെ കബറിലേക്കല്ലേ രാജാവേ പോകേണ്ടത്? നിങ്ങൾ കബറിലേക്ക് എത്തിയാൽ ആദ്യം ഒരാൾ മണ്ണ് വാരിയിടും, പിന്നെ അയാൾ മാറിയാ വേറൊരാൾ മണ്ണ് വാരിയിടും. ഇങ്ങനല്ലേ നിങ്ങളെയും അവസ്ഥ എന്ന് രാജാവിനോട് ചോദിച്ചതുപോലെ എല്ലാവർക്കും കിട്ടുന്ന ഈ സന്തോഷം, എല്ലാവർക്കും കിട്ടുന്ന ഈ വലിയ പുതിയ വീട്ടിലേക്കുള്ള സമ്മാനം, അതും കിട്ടിയിട്ട് അയാൾ അവിടെ കിടക്കുന്നു. ആളുകളൊക്കെ തിരിച്ചു വരുമ്പോ സഹോദരങ്ങളെ, അസ്സലാമു അലൈക്കും ദാറ ഖൗമി മുഅ്മിനീൻ വഇന്ന ഇൻഷാ അല്ലാഹു ബികും ലാഹിഖൂ. മരിച്ചപ്പോ ആളുകൾ പറഞ്ഞു, കേട്ടോ മയ്യത്തിന്റെ അളവെടുത്തിട്ടുണ്ടോ? ചോദിക്കാ, മയ്യത്തിനെ കുളിപ്പിക്കുന്ന സാധനം എവിടെ? ഈ ചങ്ങായിന്റെ പേരിനെ പറ്റി നമ്മൾ പറഞ്ഞു വന്നത്, ഇവന്റെ പേര് പോയ വഴിയില്ലല്ലോ. ഇവൻ എടുത്ത് കിടത്തുന്ന ആ സമയത്ത് വരെ പറഞ്ഞു അബൂബക്കർ ഇങ്ങനെ പിടിക്കുന്നു പറയൂല, മയ്യത്ത് താക്കല്ല, മയ്യത്ത് പൊങ്ങിക്കല്ല, മയ്യത്തിന് വേദനിപ്പിക്കല്ല, മയ്യത്ത് ശരിക്കല്ല, ഇങ്ങനെ പറയാ. ഇതെല്ലാം കഴിഞ്ഞിട്ട് കബറടക്കി കഴിഞ്ഞാൽ, കബറടക്കി കഴിഞ്ഞിട്ട് ആളുകളെ സലാം പറയുന്ന ഒരു രൂപമാണ് കബറാളിക്ക് സലാം പറഞ്ഞിട്ട് പോകുന്നത്. ഇവന്റെ ഏറ്റവും നല്ല സുഹൃത്തുക്കളുണ്ട്, കുറച്ച് തസ്ബീഹ് ചൊല്ലിയിട്ട് അല്ലാഹുവിനോട് ഇവന് വേണ്ടി മാപ്പ് ചോദിച്ചിട്ട് കുറച്ച് ദ്വാരം നിട്ട് അവര് തിരിച്ചു പോകും. പറയുന്ന അസ്സലാമു അലൈക യാ അബൂബക്കർ, അബൂബക്കറെ സലാം. കബറിന്റെ ഉള്ളിൽ അടക്കം ചെയ്തപ്പോ പേര് തിരിച്ചു വന്നുപോയി. അന്നിട്ട പേര് തിരിച്ചു വന്നു. ആ പേര് നഷ്ടപ്പെട്ട ഒരു ദിവസത്തല്ലെങ്കിൽ ഒരു സമയം മരിച്ചു എന്ന് പറഞ്ഞിട്ട് കബറടക്കുന്നത് വരെ പേര് പോയി. പിന്നെ നിങ്ങൾ നോക്ക്, നമ്മളെ സാധാരണ നാട്ടിലുണ്ടാ ഉപയോഗിക്ക, ഇതാരെ കബറാ? ഇത് അബൂബക്കറിന്റെ കബർ എന്നറിയാം. പേര് തിരിച്ചു വന്നുപോയി. ഇതാരെ കബറാ? മയ്യത്തിന്റെ കബർ എന്നറിയോ? ഇല്ല, അങ്ങനെ ഉപയോഗിക്കില്ല. ഉപ്പാന്റെ കബറ്, അബൂബക്കറിന്റെ കബറ്, ഇത് സെയ്ദിന്റെ കബറ്. ഇവനെ പേര് തിരിച്ചു കൊന്നുപോയി. ഇവൻ കബറിൽ കിടന്നിട്ട് രണ്ടു ദിവസം കൊണ്ട് മൂന്ന് ദിവസം കൊണ്ട് ഇവന്റെ കണ്ണ് പൊട്ടിയൊരിച്ചു പോയി. കണ്ണോക്കുന്ന പേരിൽ നമ്മൾ യാസീനൊക്കെ ദ്വാരന്നും പോയി. അഞ്ചാറ് ദിവസം കൊണ്ട് പള്ള പൊട്ടി. കുറച്ച് നാളുകൾ അങ്ങ് കഴിഞ്ഞപ്പോ അവയവങ്ങളും മുഴുവനും മുഴുവനും അങ്ങനെ തുർന്നു 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 പോയി. ചിതലും പുഴുക്കൾ താവളം പെരുത്തുണ്ടതിൽ സന്തോഷമാണവകൾക്ക് നീ ചെല്ലുന്നതിൽ പൊൻവർമ്മ കോമള മൃദുലമായ ശരീരമിൽ സമരത്തിലാണു പരസ്പരം തിന്നുന്നതിൽ കാർഡില്ല റേഷൻ വേണ്ട പോലതി ില്ല തള്ളലാണതുകൊണ്ട് ആ കബറിന്റെ ഉള്ളിൽ പോയി ശരീരം മുഴുവനും ആവശ്യമുള്ളവർ തിന്നുപോയി. ഇവന്റെ ശരീരത്തിൽ പണ്ട് പേര് വെക്കുമുണ്ടായ കണ്ണില്ല, അവയവങ്ങളില്ല, ഒന്നുമില്ല. ഒരു കൊല്ലം രണ്ട് കൊല്ലം കഴിയുമ്പോഴേക്ക് കബറിന്റെ ഉള്ളിൽ മുഴുവനും കാലിയായി പോകുന്നുമില്ല. സഹോദരാ, അപ്പോഴാണ് ഗൾഫിൽ നിന്ന് ഇവന്റെ ഒരു ചങ്ങാതി മരിക്കുമ്പോ വരാൻ പറ്റിയില്ല. അവന്റെ ഇവന്റെ ഏറ്റവും നല്ല ഫ്രണ്ടാ, ഇവന്റെ പാർട്ട്ണറാ. അവൻ വന്നിട്ട് ഇവന്റെ വീട്ടിൽ വന്നിട്ട് ഒന്ന് യാസീൻ ലോദി കുടുംബക്കാരെ കണ്ടിട്ട് അല്ലെങ്കിൽ അയൽവാസികളെ കൂട്ടിയിട്ട് കുടുംബക്കാരെ കൂട്ടിയിട്ട് കബറിനടുക്കലേക്ക് എത്തിയിട്ട് പറയാ, അസ്സലാമു അലൈക്കയാ അബൂബക്കർ.
അബൂബക്കറെ സലാം. ആർക്ക്? പണ്ട് പേര് വെക്കുമ്പോണ്ടായി ഒരു സാധനവും കബറിലില്ല, പക്ഷെ കബറിലെ പേര് റെഡിയുണ്ട്. ഞാൻ ചോദിക്കുന്ന, ആർക്കാണ് പണ്ട് പേര് വെച്ചത്? ആർക്കാ പേര് വെച്ചത്? പേര് വെക്കുമ്പോ ഞാൻ പറഞ്ഞില്ലേ ഡോക്ടർ പോവുക എന്ന് പറഞ്ഞില്ലേ ഒരു സാധനം, ഇവൻ കടന്നിട്ട് അവൻ പോവുകയാണെന്ന് പറഞ്ഞില്ലേ, അങ്ങനെ ഊരിപ്പോകുന്ന ഒരു സാധനം നമ്മുടെ ശരീരത്തിന്റെ ഉള്ളിലുണ്ട്. ആ വസ്തുവിനെയാണ് ശരിക്കും പേരിട്ട് വിളിക്കുന്നത്. അത് പോയപ്പോഴാണ് നമ്മുടെ പേര് നഷ്ടപ്പെട്ടു പോയത്, അത് തിരിച്ചു വരുമ്പോഴാണ് പേരും തിരിച്ചു വരുന്നത്. പരിശുദ്ധ ഖുർആനിൽ പറയുന്ന അല്ലാഹുവിന്റെ ഹബീബിനെ വിളിച്ച് നബിയേ, യസ്അലൂനക അനിർ റൂഹ്, ആത്മാവിനെ സംബന്ധിച്ച്, ജീവനെ സംബന്ധിച്ച്, സോൾ, ആത്മാവിനെ സംബന്ധിച്ച് അവര് ചോദിക്കും തങ്ങളോട്. ആത്മാവെന്ന് പറയുന്നത് അതെന്റെ റബ്ബിന്റെ കാര്യത്തിൽ പെട്ടതാണ്, അധികം ആളുകൾക്കും ആ വിഷയത്തിൽ നാം അറിവ് നൽകിയിട്ടില്ല. അതുകൊണ്ടാണ് സഹോദരങ്ങളെ, വൈദ്യശാസ്ത്രം പുരോഗമിച്ച്, എന്തൊരു പുരോഗമന, എന്താ കൈക്കുന്ന എടുത്തിട്ട് കാലിന് വെക്കാണ്, കാൽമ എടുത്തിട്ട് അവിടെ വെക്കാണ്, ഒരാളെ കിഡ്നി എടുത്ത് മറ്റാക്ക് വെക്കാണ്, ലിവർ എടുത്തിട്ട് വെക്കാണ്, അങ്ങനെ എന്തൊക്കെ സംവിധാനങ്ങൾ, സർജറികൾ കണ്ടുപിടിക്കപ്പെട്ടു പോയി നമ്മുടെ ലോകത്ത്. പക്ഷേ ഒരാളും മരിക്കുക, ഒരു രാജ്യത്തിന്റെ പ്രസിഡന്റ്, ഒരു രാജ്യത്തിന്റെ രാജാവ്, ഒരു ഭരണാധികാരി മരിക്കുകയാണ്, അയാൾക്ക് എത്ര മെഡിക്കൽ കോളേജുകൾ, അയാൾക്കല്ലേ ഈ രാജ്യത്തുള്ള മുഴുവൻ സംവിധാനങ്ങളും. പക്ഷെ അയാൾ മരിക്കുമ്പോ ഒന്നും ചെയ്യാൻ കഴിയില്ല, ആർക്കൊന്നുമില്ല, ഇയാളെ ശരീരത്തിൽ നിന്ന് എന്തോ ഒന്ന് പോവുകയാണ്. ഈ പോകുന്നതിനെ പിടിച്ചു നിർത്താനുള്ള സംവിധാനം ഇന്ന് വരെ കണ്ടെത്തിയിട്ടില്ല. അതിന് വളരെ കുറച്ച് ആളുകൾക്ക് മാത്രമേ അതിൽ ബോധനം നൽകിയിട്ടുള്ളൂ. അത് അല്ലാഹുവിന്റെ അമ്പിയാക്കളാണ്, ഔലിയാക്കളാണ്. അതുകൊണ്ടാണ് അവർക്ക് പോകുന്നതിനെ കുറിച്ച് നല്ല ധാരണയുണ്ട്. മഹാനായ ഇമാം ഗസ്സാലി തങ്ങളെ കേട്ടിട്ടില്ലേ, കുളിച്ചിട്ട് റെഡിയായിട്ട് വുളുവെല്ലാം ചെയ്ത് വന്നിട്ട് കഫം കൂടെ വിരിച്ചിട്ട് അതിന്റെ മേലെ മലർന്നങ്ങ് കിടന്നിട്ട് സ്വഹീഹുൽ ബുഖാരി ഒന്ന് വായിച്ച് തുറന്ന് വായിച്ചു നോക്കിയിട്ട് അത് നെഞ്ഞോടടക്കി വെച്ചിട്ട് മർഹബാ അഹ്ലം വസഹ്ലാ, മർഹബാ അഹ്ലം വസഹ്ലാ, മലക്കുൽ മൗത്ത് അസ്റാഹീലിന് സ്വാഗതം. കിടന്ന കിടപ്പിൽ മരണപ്പെട്ടു പോയി, അവർക്ക് മരിക്കുന്നതറിയാം, ഊഹ് പോകുന്നതറിയാം, അതിന്റെ ഗതിവിഗതികൾ അറിയാം. മഹാനായ സുൽത്താനുൽ ഹിന്ദ് ഖാജാ മുഈനുദ്ദീൻ ചിസ്തി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് ഇന്ത്യ രാജ്യത്ത് ആര് ഭരിച്ചാലും ഈ രാജ്യത്തിന്റെ കടിഞ്ഞാണ് ആത്മീയമായി. പ്രത്യേകിച്ചു മഹാനായ അജ്മീർ ഖാജാ തങ്ങളെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സ്വപ്നത്തിലൂടെ നിർദ്ദേശം നൽകി ഇങ്ങോട്ട് അയച്ചതാണ്. ഇപ്പോഴും ആ ഭരണം തുടരുന്നു എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. മഹാനവറുകളുടെ ബറക്കത്തുകൊണ്ട് ഈ പ്രശ്നത്തിനും അല്ലാഹുവേ രമ്യമായ ഞങ്ങൾക്ക് ഖൈറായ പരിഹാരം നൽകണം. അല്ലാഹ് മഹാനായ ഖാജാ തങ്ങളെ റജബാറിന്റെ അന്ന് തന്റെ ശിഷ്യന്മാരെ മക്കളൊക്കെ വിളിച്ചിട്ട് പറഞ്ഞു, എല്ലാവരും പുറത്തിറങ്ങൂ, എനിക്ക് ആദരവുള്ള കുറച്ച് ആളുകൾ, അതിഥികൾ വരുന്നുണ്ട്, ആദരവുള്ള കുറച്ച് അതിഥികൾ വരുന്നുണ്ട്, ഒന്ന് പുറത്തിറങ്ങി നിൽക്കുമോ. എല്ലാവരും പുറത്തിറങ്ങി നിൽക്കുന്നു, റൂമിന്റെ ഉള്ളിൽ അത്തറിന്റെ സ്മെല്ലിങ് ഇങ്ങനെ പുറത്തേക്ക് വരുന്നു, വല്ലാത്ത പരിമളമടക്കുന്നു. ഒരൽപ്പം കഴിഞ്ഞിട്ട് ഡോറൊന്ന് തുറന്നു നോക്കുമ്പോ ഹാജാത്തങ്ങൾ വട പറഞ്ഞിട്ടുണ്ട്, മരണപ്പെട്ടിട്ടുണ്ട്, നെറ്റിത്തടത്തിൽ വിയർപ്പ് കണങ്ങൾ കൊണ്ട് എഴുതി വച്ചിരിക്കുന്നു, ഹാദാ ഹബീബുല്ലാഹ് മാത്ത ഫീ ഹുബ്ബില്ലാഹ്. അല്ലാഹുവിനെ സ്നേഹിച്ച ഹാജാ അല്ലാഹുവിന്റെ മഹബത്തിൽ പിരിഞ്ഞിരിക്കുന്നു, മൗത്തായിരിക്കുന്നു. അല്ലാഹുവിന്റെ അമ്പിയാക്കൾ ഔലിയാക്കൾ മഹാന്മാർക്ക് മാത്രമാണ് വിവരം കിട്ടിയിരിക്കുന്നത്. സുഹൃത്തുക്കളെ, ഞാൻ പറഞ്ഞത് ഈ ശരീരത്തിന്, ശരീരത്തിന്റെ ഉള്ളിലുള്ള ആത്മാവ്, ഞാൻ പറയാം, നമ്മൾ ശരിക്കും എന്തിനാ ഒരു പ്രോത്സാഹനം കൊടുക്കുന്നത്, നമ്മൾ എന്തിനാണ് ശരിക്കും മുൻതൂക്കം കൊടുക്കുന്നത്?
നമ്മൾ കൊടുക്കുന്നത് ശരീരത്തിന്, മഹാന്മാര് ബഹുമാനം കൊടുത്തത് ആത്മാവിന്. അതാ നമ്മളും മഹാന്മാരും തമ്മിലുള്ള മാറ്റം. നമ്മളും മഹാന്മാരും തമ്മിലുള്ള മാറ്റം, അവരാത്മാവിനെ ശ്രദ്ധിച്ചു, നമ്മൾ ശരീരത്തെ ശ്രദ്ധിക്കുകയാണ്. അള്ളാഹു നമുക്ക് റഹ്മത്ത് ചെയ്യട്ടെ, നമ്മളെ അള്ളാഹു നന്നാക്കി തരട്ടെ, ആ മഹാന്മാരെ വഴിയിൽ നടക്കാൻ അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. നോക്ക്, ഒരാള് ടൗണിൽ പോയി, എന്നിട്ട് രണ്ടാളുകൾ കൂട്ടുകാര് ടൗണിൽ പോയിട്ട് തത്താന്ന് പറയാം. നമ്മളെ നാട്ടില്, നിങ്ങളെ നാട്ടിലും അങ്ങനെ എനിക്ക് പറയാം, ഒരു സംസാരിക്കുന്ന ഒരു പക്ഷി ഉണ്ടല്ലോ, ആ കിളി, ഇങ്ങനെ ആ കിളീനെ വാങ്ങിയിട്ട് വന്നു, അതിന് കൂടും വാങ്ങി രണ്ടുപേരും. ഒരാൾ എന്ത് ചെയ്തു, നല്ല പൈസക്കാരന, അയാൾ നല്ല ഡെക്കറേഷൻ ബൾബും കുറെ പേപ്പറെല്ലാം കൂടി കുറെ ഗ്ലാസ് എല്ലാം കൂടി വാങ്ങിയിട്ട് ഈ കൂട് നന്നായിട്ട് അലങ്കരിക്കുക, മോടി പിടിപ്പിക്കുക. രാത്രിയാകുമ്പോ തത്ത ഉള്ളിലുണ്ട്, കൂടിങ്ങനെ കത്തി പ്രകാശിക്കുമ്പോ ആളുകളൊക്കെ പറയും, എന്താ അതിന്റെ തത്തക്കൂടിയ മറ്റേ ചങ്ങാതി. അവൻ അങ്ങനത്തെ ഒരു വലിയ പൈസ ചെലവാക്കുന്നല്ല, ബാവാ ഇവനും കൂട് വാങ്ങിയിട്ടുണ്ട്. ആ കൂട്ടിൽ ഒരു കൊള്ളിയൊക്കെ വെച്ച്, മരക്കള്ളി വെച്ചിട്ട് ബിസ്ക്കറ്റും കുറച്ച് സാധനങ്ങൾ ഭക്ഷണങ്ങളൊക്കെ വെച്ചിട്ട് കുറച്ച് വെള്ളം ഒരു പാത്രത്തിൽ വെച്ചു കൊടുത്തു, ഭക്ഷണം കഴിച്ചിട്ട് ഈ സാധനത്തിന്. മറ്റവൻ കൂട് നന്നാക്കി മോടി പിടിപ്പിച്ചു, ഇവൻ കൂട് അത്യാവശ്യമുള്ള കൂടാക്കിയിട്ട് ഇതിന്റെ ഉള്ളിലുള്ള ജീവിക്ക് ഭക്ഷണം കൊടുത്തു. രണ്ടു ദിവസം കഴിഞ്ഞ് നോക്കുമ്പോ ഈ മോടി പിടിക്കപ്പിക്കപ്പെട്ട കൂടില്ലേ തത്തക്കൂട്, ആ കൂട്ടിന്റെ ഉള്ളിൽ തത്ത ചത്തുകിടക്കുന്നതിന് ഭക്ഷണം കിട്ടിയിട്ടില്ല, അതിന് വെള്ളം കിട്ടിയിട്ടില്ല, അതിന്റെ ഉള്ളിലേക്ക് കാറ്റ് കയറിയിട്ടില്ല. തത്തയില്ലാത്ത കൂടിന് വില ഉണ്ടാവൂല. ഇപ്പം മെല്ലെ തത്ത എടുത്തിട്ട് കുഴിച്ചിട്ടിട്ട് കൂടെടുത്തിട്ട് മെല്ലെ ബാക്കിൽ കൊണ്ടുപോയി ചാക്ക് വെച്ച് മൂടുകയാണ്, തത്തയില്ലാത്ത കൂട്ടിന് വിലയില്ല. ഇവനിങ്ങനെ വിഷണ്ണനായി കസേരന്റെ മേലെ ഇരിക്കുമ്പോ അപ്പുറത്തെ വീട്ടിൽ നിന്ന് ഇവനെ നോക്കിക്കൊണ്ട് അപ്പുറത്തെ തത്ത വിളിക്കുന്ന തത്തമേ പൂച്ച പൂച്ച, ആ ഭംഗിയില്ലാത്ത കൂട്ടിന്റെ ഉള്ളിൽ നിന്ന് തത്ത ഇവനെ നോക്കിയിട്ട് സുയിപ്പാക്കാണ്, കിളി ഇവനെ നോക്കിയിട്ട് സംസാരിക്കുകയാണ്. ഞാൻ ചോദിക്കുന്നു, ഇവിടെ ആരാണ് ശരിക്കും ബുദ്ധിയുള്ളവൻ? ഈ കൂടിന് പെയിന്റ് അടിച്ചവനാണോ, അതല്ല തത്തക്ക് ഭക്ഷണം കൊടുത്തവനാണോ? തത്തക്ക് ഭക്ഷണം കൊടുക്കുന്നവനാണ് ബുദ്ധിയുള്ളവനെന്ന് ഏതാളും പറയും. മോനെ ആത്മാവാണ് നമ്മുടെ തത്തയാണ് നമ്മുടെ ആത്മാവ്. ാണ് കൂട് എന്ന് പറയും, നമ്മൾ ശരിക്കും കൂടിന് പെയിന്റ് അടിക്കുന്നു, കൂടിന് ഭക്ഷണം കൊടുക്കുന്നു, ആത്മാവിനെ മറന്നുപോകുന്നു. അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, ഖദ് അഫ്ലഹ മൻ സക്കാഹ വഖദ് ഖാബ മൻ ദസ്സാഹ. ആത്മാവിനെ സംസ്കരിച്ചവൻ വിജയിച്ചു പോയി. ആത്മാവിനെ തമസ്കരിച്ചവൻ പരാജയപ്പെട്ടു പോയി. മുഹിയദ്ദീൻ അബ്ദുൽ ഖാദിറിൽ ജീലാനി ഖദ്ദസല്ലാഹു സുർഹുൽ അസീസ് ലവീറും ഈശാതു നാൽപ്പത്തിയെട്ടാണ്ടോളം സുബ്ഹി തൊഴുതോ ബിൽ ഖുതുബി റബ്ബാനി ചൊല്ലി വൽഗൗസി സമദാനി من كل آفات يا الله ارغامل مني طول خط تير طول ارج المود هلائي وعند بارتو മഹാന്മാരുടെ പൊരുത്തം അല്ലാഹു നമുക്ക് നൽകട്ടെ.
ആ സ്ത്രീകളുടെ ഭാഗത്തേക്ക് ബക്കറ്റ് വരുന്നുണ്ട്. നല്ല പൈസ കൊടുക്കണം. അല്ലാഹു നമുക്കൊക്കെ ബർക്കത്ത് ചെയ്യട്ടെ. ആമീൻ പറയണില്ല. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ, അല്ലാഹു സ്വീകരിക്കട്ടെ. നല്ല പൈസ കൊടുക്കണം. പൊന്ന് കൊടുത്താൽ നിങ്ങൾ വാങ്ങൂലേ? ആ പൊന്ന് കൊടുത്താൽ ആ ദർശനത്തിലോ സ്ഥാപനമൊക്കെ ആക്കണം. നമ്മളെ പ്രസിഡന്റിനൊക്കെ അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. എല്ലാ കമ്മിറ്റിക്കാർക്കും നാട്ടുകാർക്കും എല്ലാവർക്കും അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഉസ്താദുമാർക്കും നാട്ടുകാർക്കും എല്ലാവർക്കും അല്ലാഹു സന്തോഷം കൊടുക്കണം. നല്ല പൈസ കൊടുക്കണം. നമ്മൾ എന്ത് ബാക്കിയായാലും സുന്നത്തി ജമാഅത്തിൻ്റെ ഈ മഹല്ലിൻ്റെ മദ്രസയുടെ ദർസിൻ്റെ എന്ത് സംരംഭത്തിന് എന്ത് കൊടുത്തിട്ട് ബാക്കിയുള്ളത് ഖൈറിനേ ചിലവാകുള്ളൂ. അപ്പം അതുകൊണ്ട് നല്ലോണം കൊടുക്കണം. നിങ്ങൾ കൊടുക്കുന്നവരാണ്. അല്ലാഹു നമുക്കൊക്കെ ബർക്കത്ത് ചെയ്യട്ടെ. ശരീരത്തിന് അവരൊന്നും പ്രാമുഖ്യം കൊടുത്തില്ല. അതുകൊണ്ടാ പറഞ്ഞത് ധാരാളം നിന്ന് നിസ്കരിക്കുകയാണ്. രാത്രി ഇശാ അവ്വൽ വഖ്തിൽ നിസ്കരിച്ചിട്ട് സുബഹിക്ക് വരെ നമ്മളൊക്കെ എന്താ ചെയ്യാ? നമ്മളിങ്ങനെ കിടന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞിട്ട് പറയും ഉറക്ക് വരുന്നില്ല, ഉറക്ക് വരുന്നില്ല. ഉറക്ക് വരാൻ മഹാന്മാര് കിടന്നിട്ട് ഉറങ്ങിയില്ല. തഹജ്ജുദ് മുടങ്ങാതിരിക്കാൻ ഉളു മുറിയാത്ത ഉറക്കാണ് അവര് ശ്രദ്ധിച്ചത്. അവര് കിടന്നിട്ട് ഉറങ്ങിയില്ല. ശരീരം ക്ഷീണിച്ചാലും ആത്മാവ് ക്ഷീണിക്കരുത് എന്നായിരുന്നു അവരുടെ ചിന്ത. സഹോദരങ്ങളെ, ആത്മാവിന് ഭക്ഷണം കൊടുത്തു. അപ്പം ധാരാളം പാതിരാ സമയം വരെ ധാരാളം സമയം നിന്ന് നിസ്കരിച്ചു. അല്ലെങ്കിൽ ഖുർആൻ ഓതിയിട്ട് ധാരാളം നേരം ഓതുമ്പോ ക്ഷീണം വരുമ്പോ ഇരിക്കൂ, പിന്നെയും എഴുന്നേൽക്കും. ഉറക്ക് വരുമ്പോ കാലൊന്ന് പൊക്കിയാലും ഉറക്കുണ്ടാവില്ല. അതെങ്ങനെയാ? ഞങ്ങൾക്ക് ദർസു പഠിക്കുമ്പോ എനിക്ക് ഓർമ്മയുണ്ട്, ബഹുമാനപ്പെട്ട ശൈഖുന കാടാച്ചർ ഉസ്താദ് അല്ലാഹു ആഫിയത്തുള്ള ദർഗൈ സുൽക്കട്ടെ, ഉസ്താദിന്റെ അടുത്ത് ദർസ് പഠിക്കും. 11 മണി വരെ രണ്ടാം ദർസ, അതുവരെ ഇരുന്നിട്ട് പഠിക്കണം. അപ്പൊ ചില ശേഷം ചില സമയത്ത് പാഠം വിളിക്കുക. പഠിച്ചിട്ടില്ലെങ്കിലുണ്ടല്ലോ ആ വാമിലൊക്കെ പഠിക്കുന്ന സമയത്ത് അള്ളാഹുവിന്റെ റബ്ബേ ഉസ്താദ് നിർത്തിക്കും രാത്രി. ആ ഉറക്ക് വരുന്ന പറയാ, അതിന് ഒരു കാല് പൊന്തിച്ചാ മതി, നിക്കാൻ പറ്റുമ്പോ ഒരു കാല് പൊന്തിച്ചാ മതി, പീഡനൊന്നല്ലോട്ടോ. ഇപ്പം വിചാരിക്കുന്ന 2 മണി വരെ നിന്നെ കുറച്ചും കൂടെ സമാധാനം ആയിപ്പോട്ടെ എന്ന് ഞാൻ പറയുന്നത്. ഉറക്ക് നഷ്ടപ്പെടും, ഒരു കാല് പൊങ്ങിയാ പിന്നെ ഉറങ്ങാൻ കഴിയില്ല. അങ്ങനെ ആത്മാവിനെ സ്ഫുടം ചെയ്യാൻ അധ്വാനിച്ചു ആ നിലക്ക് അവര് ശരിക്കും അധ്വാനിച്ചു. ഞാൻ എന്റെ സംസാരം ദീർഘിപ്പിക്കുന്നില്ല, നിർത്തുന്നു. നിങ്ങൾ നോക്ക്, നമ്മുടെ ശരീരമുണ്ട് നമ്മളോട് പലതും ആവശ്യപ്പെടുന്നില്ലേ. രാവിലെ എഴുന്നേറ്റ് ഉടനെ ഒരു കട്ടൻ ചായ കിട്ടിയിട്ടെങ്കിൽ ഒരു സമാധാനക്കേടാ അല്ലേ? എല്ലാവർക്കും ഉണ്ടോ ഒരു ചായ കിട്ടിയിട്ടെങ്കിൽ രാവിലെ എന്തോ ഒരു മൂഡ് ഓഫ്? രാവിലെ ഒരു ബിസ്ക്കറ്റും ചായയും, ദർശന സ്റ്റൈൽ പറഞ്ഞാൽ പാർലേജി 2 പാർലേജി ബിസ്ക്കറ്റ് ഒരു ചായയും ദർശനം പിടിക്കുമ്പോൾ കിട്ടണം. ഇല്ലെങ്കിൽ ഒരു സമാധാനക്കേടാ. പാഠത്തിന് പറയത്തിട്ടൂലേ. പഴയ പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ എല്ലാവർക്കും ഉണ്ടാവും ഒരു കട്ടൻ ചായ കിട്ടിയില്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ട്, ഒരു ചായ കിട്ടണം. അതൊക്കെ കിട്ടിയാൽ കുറച്ച് കഴിഞ്ഞാൽ ഒരു 8-9 മണിയൊക്കെ ആയാൽ വയറ്റിന്റെ ഉള്ളിൽ നിന്നുണ്ടാവും ഒരു കത്തലും പുകച്ചലൊക്കെ. കത്തല് എന്തെങ്കിലും കഴിച്ചാൽ, ഭക്ഷണം കഴിച്ചാൽ ആ കത്തലടങ്ങും. അപ്പൊ നമ്മളെ നാട്ടിലൊക്കെ പോയി കത്തലടക്കുക, കത്തലടക്കുക. നിങ്ങളെ നാട്ടിൽ എന്താ പറയാ അറിയില്ല, അങ്ങനെ അഗ്നിക്കൽ അങ്ങനെ പറയല്ലോ എന്നറിയില്ല. കത്തലടക്കാന്ന് ഞങ്ങളെ മലയാളത്തിലൊക്കെ പറയാം. കത്തലടക്കാനാലും പയറ്റിൻ്റെ ഉള്ളിൽ എന്തോ ഒരു കത്തലുണ്ടാവും, എന്തെങ്കിലും കഴിച്ചാൽ അടങ്ങിപ്പോവും. കത്തലടക്കുക ഒരു പേരന്നെ ആസ്തയിക്കുക രാവിലെ. ആ ഇതൊക്കെ കഴിച്ച് നന്നായിട്ട് കഴിച്ചു ഉച്ചയാകുമ്പോഴത്തേക്കോ, ഉച്ചയാകുമ്പോഴത്തേക്കോ അവന്റെ വയറ്റിൽ നിന്ന് 2 വരികയാണെങ്കിൽ ഇങ്ങനെ ഒരു പുകച്ചല് നന്നായിട്ട് എന്തൊരു തീറ്റിയാതുന്നത്. സുബ്ഹാനല്ലാഹ്. ഈ എല്ലാവരും ഉഷാറായിട്ട് ഇവൻ തിന്നെല്ലാം കണ്ടെങ്കിൽ ജെ സി ബി ഉണ്ടെന്ന് ബാലും പോലെ പറയാവല്ലോ. ഉഷാറായിട്ട് ആ അടിച്ച് മാറി ഒരു 4 മണി അസറെല്ലാം സ്കെച്ചിൽ 5 മണിയിലാവുമ്പോൾ ഇവനുണ്ട് റേഞ്ച് ഇല്ലാത്ത നടത്തു നടക്കുന്നു. നീ എന്താണ് റേഞ്ച്? എനിക്കിന്ന് റേഞ്ച് ഇല്ലാത്ത നടത്തു നടക്കുന്നു. ചായ കിട്ടിയിട്ടാ വൈകുന്നേരത്തെ ചായ കിട്ടിയിട്ട് ഇവന്റെ ഫുൾ റേഞ്ച് പോയി. ചായ കിട്ടിയാലാണ് റേഞ്ച് 2 കിട്ടുക. ഈ ചായയും കടിയെല്ലാം കിട്ടിയവൻ രാത്രിയോ രാത്രി ഭക്ഷണം കഴിക്കാണ്ട് ഉറക്ക് വരില്ല. ഞാൻ പറയുന്നത് ശരീരം നമ്മോട് ആവശ്യപ്പെടുമ്പോ കൊടുക്കുന്നില്ലേ? ഇത് നമ്മുടെ ശരീരം നമ്മോട് ആവശ്യപ്പെടുന്ന അറിയുന്നതുകൊണ്ടാണ് ആത്മാവ് നമ്മളോട് കരയും. മോനേ സുബഹിക്ക് കിടന്നുറങ്ങുമ്പോ ആത്മാവ് എന്തൊരു കരച്ചിലാണ് കരയുന്നത്, പെടയുകയാണ്. ദുഹായിന്റെ സമയത്ത് നിന്റെ ആത്മാവ് വേദനിക്കുന്നുണ്ട് നിസ്കരിക്കാതിരിക്കുമ്പോ. ഉച്ചക്ക് ഭക്ഷണം കഴിച്ചിട്ടില്ലെങ്കിൽ സങ്കടം ഉണ്ടല്ലേ,
എനിക്ക് തലവേദന വരുന്നു, ഉച്ചക്ക് ഭക്ഷണം കിട്ടിയിട്ടില്ല എന്ന് പറയുന്നു. ആത്മാവ് നീ ലുഹർ നിസ്കരിച്ചില്ലെങ്കിൽ എന്തൊരു കരച്ചിലാണ് കരയുന്നത്. നിസ്കരിച്ചിട്ടില്ലെങ്കിൽ നിന്റെ ആത്മാവ് പടക്കുന്നു. മഗ്രിബ് നിസ്കരിച്ചിട്ടില്ലെങ്കിൽ നിന്റെ ആത്മാവിന് സങ്കടമുണ്ട്. സുബഹ്ദാ ഇശാഖ് നിസ്കരിക്കാതെ നീ കിടന്നുറങ്ങിയാലോ നിന്റെ ആത്മാവ് കരയുന്നു എന്ന് മാത്രമല്ല, ചിലപ്പോൾ നിന്റെ പരിതാപകരമായ സങ്കടകരമായ അവർത്തയോർത്തിട്ട് നിന്റെ വീട്ടിന്റെ മുറ്റത്തുള്ള നീ പോറ്റുന്ന മൃഗങ്ങളില്ലയോ അതുപോലും നിന്റെ സങ്കടം ഓർത്തിട്ട് കരയുന്നുണ്ടാകോ. ആത്മാവിന്റെ ഭക്ഷണമാണ് സ്വലാത്തു ചൊല്ലണേ ചെറുപ്പക്കാരെ, ആത്മാവിന്റെ ഭക്ഷണമാണ് ഖുർആൻ ഓതണേ ഉമ്മമാരെ. ആത്മാവിന് ഇത്ര മാത്രം സന്തോഷമുള്ള ഒരു ഭക്ഷണമില്ല. ഞാൻ പറഞ്ഞെന്താണ്? ഖുർആനിൽ ലദത്ത് കണ്ടെത്തിയ മഹാന്മാരെന്നാണ്. നമ്മൾ ഖുർആൻ നോക്കാറേ ഇല്ല, നമ്മുടെ ഖുർആൻ മറിച്ചു നോക്കാറില്ല. വീട്ടിന്റെ ഉള്ളിൽ പൊടി പിടിച്ചു കിടക്കാണ് പരിശുദ്ധ ഖുർആൻ. ആ ഖുർആനിന്റെ ശാപം ഏൽക്കാത്ത വീടത്രയുണ്ട്. നമ്മുടെ വീടുകൾ ബറക്കത്തുള്ള വീടാക്കി തരട്ടെ. എങ്ങനെയാ ബറക്കത്ത് ഉണ്ടാകുക? വീട്ടിന്റെ ഉള്ളിൽ മുസ്ഹഫ് ഉണ്ട്, തുറന്നോക്കൂല. ചില മുസ്ഹഫുകൾ അടുത്തേക്ക് പോകാൻ കഴിയൂല, കൈ പോയിട്ടെങ്കിൽ കൈക്ക് ഫുള്ള് വന്ന മണ്ണാമ്പല ഉണ്ടാവും. നമ്മുടെ നാട്ടിൽ എന്താ പറയാ, ചിലന്തി വല പണ്ട് വെച്ചതാ റമദാനില്, ഇപ്പൊ തൊട്ടിട്ടില്ല. അതിന് ശേഷം ഈ ഖുർആൻ എത്ര മാത്രം നമ്മെ ശപിക്കും. ഈ ഖുർആൻ പഠിച്ചവനെ എന്റെ മേലെ പറ്റിയിരിക്കുന്ന പൊടി ഒന്ന് തട്ടി നോക്കാൻ ഞാൻ ചോദിക്കും. നമുക്ക് ഇഷ്ടമുള്ള ഒരാള് വീട്ടിലുണ്ടെങ്കിൽ, നമ്മളെ വീട്ടിലൊക്കെ ഒരു അതിഥി വന്നു, നമുക്ക് ഇഷ്ടമാണെങ്കിൽ നമ്മൾ പറയും നാളെ പോണ്ട, മറ്റന്നാ പോണ്ട, ഇങ്ങനെ പോകണ്ട എന്നാ പറയാ. ഇഷ്ടമില്ലാത്ത ഒരാളാ വീട്ടിൽ വന്നെങ്കിലോ ഇനി എപ്പ പോന്നു നോക്കാം. ചിലപ്പോ അത്രയും താല്പര്യമില്ലാത്തവനാണെങ്കിലോ നമ്മൾ മെയിൻഡാക്കൂല. എന്നാ മെയിൻഡാക്കിയിട്ടെങ്കിൽ ഓങ്കോട്ടെ എന്ന് ചോദിച്ചിട്ട്. ഇതല്ലേ ഖുർആനിനോട് നാം ചെയ്യുന്ന സമീപനം? ഇഷ്ടമുള്ള സാധനമുണ്ട്, അതെന്താണ്? നിങ്ങൾ കണ്ടില്ലേ മഹാനായ ഗൗസുല്ലാഹു തങ്ങള് ജനിച്ച ദിവസം കറാമത്ത് കാണിച്ചിട്ടാ വന്നത്. ജനിച്ച ദിവസം മുതലായ റമളാനിൽ 30 നാളിലും മുല കുടിക്കും കാലം മുലന് തൊടാത്തുവ. റമളാൻ ഒന്നിനാ ജനിച്ചത്, ആ ജനിച്ച ദിവസം പകല് മുല കുടിക്കുന്നില്ല, പിറ്റേന്നും കുടിക്കണില്ല, ആശുപത്രി കൊണ്ടോണ്ടേ, ഡോക്ടറെ കാണിക്കണ്ടേ, വേണ്ട മകരവിന് ശേഷം മുറ്റി മുല കുടിക്കണുണ്ട്, കുഴപ്പമില്ല, ഒരു പ്രശ്നവുമില്ല. പിറ്റേ വർഷം, ഒരു വർഷം റമദാൻ കഴിഞ്ഞിട്ട് പിറ്റേത്തെ വർഷം കുട്ടിക്കൊരു വയസ്സ് പൂർത്തിയായപ്പോ ഒരു സ്ഥലത്ത് മാസം കണ്ടിട്ടില്ലെന്ന് വിഷയം നടക്കുക. അപ്പൊ അവര് വന്നിട്ട് ഉമ്മുൽ ഖൈർ ഫാത്തിമ ബീവിയോട് ചോദിച്ചു. കാരണം ആദ്യത്തെ വർഷം തന്നെ ഈ കുട്ടിന്റെ ശുഹുറത്ത് നാട്ടിലൊക്കെയും അറിഞ്ഞു ഈ കുട്ടിയുടെ ഈ കറാമത്ത്. ഓ, ഉമ്മയും ബാപ്പയും അതുല്യ പ്രതിഭകളാണ്, സയ്യിദുമാരാണ്. നമ്മളെ സയ്യിദന അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. അബൂ സ്വാലിഹ് അലിഗി ദോസ്ത് അവരെ മകൻ ആദരിക്കപ്പെടേണ്ട കുട്ടി, ആ കുട്ടി ജനിച്ച ആ ദിവസം പോലും മുല കുടിക്കണില്ല പകല്. പിറ്റേത്തെ വർഷം ചർച്ച നടന്നപ്പോ ഉമ്മുൽ ഖൈർ ഫാത്തിമ പറഞ്ഞു, ആ ഇന്ന് എന്റെ മകൻ മുല കുടിച്ചിട്ടില്ല പകല്. എന്നാ പിന്നെ മാസം കണ്ടിട്ട് നന്നായി, നോമ്പെടുക്കാം. ഞാൻ പറയുന്നത് ഇങ്ങനെ വന്നു മഹദിയായ ഉമ്മുൽ ഖൈർ ഫാത്തിമ ബിബിന്റെ മകൻ അബൂ സ്വാലിഹ് റളിയല്ലാഹു അൻഹുവിന്റെ മകൻ വലിയ അത്ഭുതത്തോടെ വന്നിട്ട് വന്ന തന്നെ കറാമത്ത് കാണിക്കുന്നു, വലിയ സന്തോഷം കാണിക്കുന്നു. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞത് എന്തേ അങ്ങനെ വരാൻ കാരണം? ആ ഉമ്മാനെ പറ്റി എന്തേലും പണ്ട് ഉപ്പ പറഞ്ഞത്, കണ്ണില്ലാത്ത പെണ്ണ്, കാഴ്ചയില്ല, കേൾവിയില്ല, നമുക്കൊക്കെ അറിയേണ്ട. ഞാൻ ചരിത്രത്തിലേക്ക് പോകുന്നില്ല. കെട്ടാൻ വേണ്ടി വന്നവനോട് അല്ലെങ്കിൽ തോട്ടത്തിലേക്ക് വന്ന ആളോട് പറഞ്ഞത് എന്റെ മകൻ കണ്ണില്ല, കാതില്ല, സംസാരിക്കൂല, സൗന്ദര്യമില്ല, എന്തിനാ ഇതൊക്കെ പറഞ്ഞത്? ഹറാമ് കാണുന്ന കണ്ണില്ല, ഹറാമ് കേൾക്കുന്ന കാതില്ല, ഹറാമ് പറയുന്ന നാവില്ല, ഹറാമായ നിലക്ക് വെളിവാക്കുന്ന സ്റ്റൈലില്ല. എപ്പോഴും ഖുർആൻ ഓതുന്ന പെണ്ണ്, ദിക്ർ ചൊല്ലുന്ന നാവ്, സ്വലാത്ത് ചൊല്ലുന്ന നാവ്, അല്ലാഹുവിനെയും ഹബീബിനെയും പ്രണയിക്കുന്ന കൽബ്. അങ്ങനെ ഒരു ഉമ്മ ഒരു മോനെ പ്രസവിച്ചപ്പോ ബാബാ മുദുവിന്ന് കുത്തുബായി വന്നോവർ, അതേളിലും കേളി മികച്ചോവർ, സുൽത്താനുൽ ഔലിയ എന്ന് പേരുള്ളോവർ, സയ്യിദ വർദായും ബാബയുമാണോവർ.
ഉമ്മയും ബാപ്പയും നല്ല ഉഷാറായപ്പോ മകൻ എനിക്കാൾ ഉഷാറായിട്ട് വന്നു. നമ്മളെ ഉമ്മന്റെ ഉപ്പന്റെയും ഖബറും മരണപ്പെട്ടവരുടെ ഖബർ അല്ലാഹു പ്രകാശിപ്പിക്കട്ടെ. ജീവിച്ചിരിക്കുന്നവർക്ക് അല്ലാഹു റഹ്മത്ത് ചെയ്യട്ടെ. സഹോദരങ്ങളെ, നിങ്ങൾ നോക്കി, ഞാൻ നിർത്തുന്നു. എന്റെ ഉമ്മമാരോട് ഒരു വാക്ക് ചോദിച്ചിട്ട്, സാധാരണ കുട്ടി കരഞ്ഞാൽ എന്താ ചെയ്യാ? കുട്ടി കരഞ്ഞാൽ ഉമ്മാന്റെ അടുത്ത് കൊടുക്കണം. ഏത് കുട്ടിയും വേറൊരാടുത്ത് കരഞ്ഞാലും ഉമ്മാന്റെ അടുത്ത് കൊടുത്താലും, ഉമ്മ മുല കുടിക്കണ കുട്ടിയാണെങ്കിൽ ഉമ്മ മുലപ്പാൽ കൊടുത്താൽ കുട്ടിക്ക് കരച്ചില് മാറും. ഏത് കുട്ടിയാലും അങ്ങനെ തന്നെ. എന്നാൽ ഇപ്പോഴുള്ള ന്യൂ ജനറേഷനിലെ കുട്ടിയോ, ആ ഇത് പഴയ കാലത്തെ കുഞ്ഞിനെ പറ്റിയായി പറഞ്ഞത്. ഇപ്പോഴത്തെ പുതിയ കുട്ടി അങ്ങനല്ല. പുതിയ കുട്ടി കരയുമ്പോൾ വേഗം ഉമ്മാന്റെ അടുത്ത് കൊടുക്കും. ഉമ്മ കുട്ടിക്ക് മുല കൊടുക്കും, കുട്ടി പിന്നെയും കരയും. അപ്പൊ എന്താ ചെയ്യാ? മൊബൈൽ ഓൺ ആക്കി കൊടുക്കും. ഉമ്മ മൊബൈൽ ഓൺ ആക്കി കൊടുത്താ കുട്ടിയെ കരച്ചില് നിന്നു. നിങ്ങക്ക് മനസ്സിലായില്ല? ആ അതങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ഇപ്പൊ ഉള്ളത്. മുല കുടിക്കുന്ന കുട്ടി മൊബൈലിന് വേണ്ടി വാശി പിടിക്കുന്ന ലോകം. കുട്ടിയിലെ ഒരു വയസ്സുള്ള കുട്ടി എറിഞ്ഞു പൊളിക്കാണ്, ഗ്ലാസ് എറിഞ്ഞു പൊളിക്കുന്നു, പാത്രം എറിഞ്ഞു കൊടുക്കുന്നു, ഒക്കെ തകർത്തുന്നു. 15 വയസ്സ് 20 വയസ്സുള്ള കള്ളും കുടിച്ചിട്ട് വന്ന് ചെയ്യുന്നല്ലേ ചെറിയ മോൻ. എന്തിനാ മോൻ അങ്ങനെ ചെയ്തത്? മൊബൈൽ കൊടുക്കാഞ്ഞിട്ട. എവിടുന്നാ കുട്ടി മൊബൈലിനെ കുറിച്ച് പറയുമ്പോ, മൊബൈൽ കമ്പനിന്ന് എക്സിറ്റ് അടിച്ചിട്ട് വന്നതാ ഗൾഫ് വരുമ്പോലെ. അപ്പൊ മൊബൈൽ കമ്പനിയിൽ നിന്നാണ് ഇങ്ങോട്ട് ഉമ്മാന്റെ പള്ളയിൽ നിന്നല്ലേ വന്നത്? അവിടെ മൊബൈൽ കച്ചവടമായിരുന്നു ഇവന് പണി അല്ല. പിന്നെന്താ അവൻ അങ്ങനെ? കാരണം ഇവൻ വന്നത് മുതൽ ഒരു ലൈറ്റ് കാണുകയാണ് കണ്ണിലേക്ക്. ഏത് ലൈറ്റ്? മൊബൈലിന്റെ ലൈറ്റ്. ഉമ്മാന്റെ കയ്യിൽ അതാ, ഉപ്പാന്റെ കയ്യിലും അതാ. രാവിലെ എഴുന്നേൽക്കുമ്പോഴും അതന്നെ കാണുന്നത്, കൂട്ടുമ്പോ തന്നെ കാണുന്നത്, ചോറയ്ക്കുമ്പോഴും തന്നെ കാണുന്നത്. ഇനി മാത്രല്ല, ആരെങ്കിലും വീട്ടിലേക്ക് വന്നിട്ട് മോന്റെ നേരെ കൈ നീട്ടും, അപ്പൊ മോൻ പോകൂല, ഉടനെ എടുത്തു അയാളും കീശ് ചെയ്യുന്നത് തന്നെ. ആ മോനെ അള്ളാ, ഇവൻ അങ്ങോട്ട് ചാടിപ്പോയി. വന്നാളും കൊടുക്കുന്ന മൊബൈൽ തന്നെ. പണ്ട് മിഠായിയാ കൊടുക്കുക, അല്ലെ പെന്ന കൊടുക്കുക, ഒന്ന് കുട്ടിനെ കയ്യിൽ കിട്ടാൻ വേണ്ടിട്ട്. കണ്ടോ നിങ്ങള്, ഇങ്ങനെ നമ്മൾ കളിച്ചപ്പോ നമ്മളെ മക്കൾ ഇതിലേക്ക് വീണുപോയി. ഞാൻ പറയുന്നത് ലദ്ദത്ത് മുഴുവനും പുതിയതിലേക്ക് മാറി. ഹറാമിൽ ലദ്ദത്ത് കിട്ടുന്ന കാലം, ലഹുൽ ഹദീസിൽ ലദ്ദത്ത് കിട്ടുന്ന കാലം, സമയം കൊല്ലുന്നതിന് ലദ്ദത്ത് കിട്ടുന്ന കാലം, എല്ലാ ധർമ്മങ്ങൾക്കും അമരത്വം കിട്ടുന്ന കാലം, നന്മകൾ നശിച്ചു പോകുന്ന കാലമാണ്. ഉപദേശമാണ്. ഹറാം ചെയ്യാൻ വേണ്ടി, തെറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുമ്പോ അല്ലാഹു കാണാത്തൊരു സ്ഥലം അന്വേഷിക്കണേ, അല്ലാഹു കാണാത്തൊരിടം കണ്ടെത്തണേ. ആ ഒരു നല്ല ചിന്ത വേണം. ഹറാമ് ചെയ്യും, എന്റെ കൽബ് കരയുന്നു, എന്റെ റൂഹ് കരയുന്നുണ്ട്, എന്റെ ആത്മാവ് പടക്കുന്നുണ്ട് എന്നുള്ള ചിന്ത വേണേ ഉമ്മമാരെ. അങ്ങനെ ഒരു ബോധം വേണം. ഹറാമ് ചെയ്യരുത്, കറാഹത്തു ചെയ്യരുത്. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിലക്കിയതൊന്നും ജീവിതത്തിൽ വരരുത്. അല്ലാഹു നമ്മുടെ കല്ല് നന്നാക്കി തരട്ടെ. ഈ വിവാദങ്ങൾക്ക് എങ്ങനെ ഫലിക്കൂന്ന് നീ അറിഞ്ഞുകൂടാ. ഖുർആൻ കയ്യിലെടുക്കണേ ഉമ്മമാരെ. ഈ മഹത്തായ സ്വലാത്ത്, മഹാനായ സയ്യിദ് മുസമ്മിൽ തങ്ങളുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ മഹത്തായ സ്വലാത്ത്, മൈദാനി മൂല എന്നാണ് ഈ നാട്ടിന്റെ പേര് എന്നാ ഞാൻ മനസ്സിലാക്കുന്നത്. മൈദാനി എന്ന് പറഞ്ഞാൽ തന്നെ ഞങ്ങളുടെ നാട്ടിലൊക്കെ മൈദാനി എന്ന് പറഞ്ഞാൽ ശ്മശാൻ എന്നാണ് അതിന്റെ അർത്ഥം. കബറ്, അങ്ങനെയാണ് ഞങ്ങളുടെ നാട്ടിൽ മൈദാനി എന്ന് ഉള്ള വാക്ക് ഉപയോഗിക്കുക. പിന്നെ വേറൊന്നും ഉപയോഗിക്കും, ഗ്രൗണ്ടിന് മൈദാനി എന്ന് പറയലുണ്ട്, അങ്ങനെ ഒരു ഉപയോഗമുണ്ട്. പക്ഷെ അധികം ഉപയോഗിക്കുന്നത് ഈ സാധനത്തിനാണ്. ഇവിടെയും ധാരാളം മുഅ്മിനീങ്ങളുടെ ഖബറുണ്ട് എന്നാണ് ഞാൻ അറിഞ്ഞത്. നല്ല മഹാന്മാരാണെങ്കിൽ അവരെ ബറക്കത്തുണ്ട്. അല്ലാഹു നമുക്ക് റഹ്മത്ത് ചെയ്യട്ടെ. മുഅ്മിനീങ്ങൾക്ക് മുഴുവനും അല്ലാഹു മഗ്ഫിറത്ത് നൽകട്ടെ. ഓർമ്മപ്പെടുത്തുന്ന പേരാണ് ഈ സ്ഥലത്തിന്റെ പേരെന്നെ. നമ്മുടെ തറവാട്ടിന്റെ പേരാണ്, നമ്മൾ പോയി കിടക്കേണ്ട സ്ഥലത്തിന് പറയേണ്ട പേരാണ് ഈ സ്വലാത്തിന്റെ മജ്‌ലിസ് നടക്കുന്ന സ്ഥലത്തിന്റെ തന്നെ പേര്. അതുകൊണ്ട് ഉമ്മമാരെ, ചെറുപ്പക്കാരെ, ഇവിടെ വരുന്ന സയ്യിദവർഗളുടെ ദുആവും നസീഹത്തൊക്കെ നമ്മുടെ കൽബിൽ നല്ല സ്ഥാനം പിടിക്കണം. ഉസ്താദുമാരുടെ വാഴ നമ്മുടെ കൽബ് കൊണ്ടൊന്ന് കേൾക്കണം. നമ്മുടെ ജീവിതത്തിൽ മാറ്റമുണ്ടാകണം. വെറുതെ വന്ന് വടായും പറഞ്ഞിട്ട് ഭക്ഷണം വാങ്ങി ൊല്ലിയിട്ട് ചില ആളുകൾ നമ്മുടെ സീറ്റിന്റെ അടുത്ത് തന്നെ ഇരിക്കുന്ന ആള് അവര് കൽബ് കൊണ്ട് വാള് കേട്ടിട്ട് സുന്നത്ത്
നിസ്കാരം തുടങ്ങിപ്പോയി. അവര് ഖുർആൻ ഓതാൻ ആരംഭിച്ചുപോയി. അവര് നന്നായിട്ട് സ്വലാത്ത് നിത്യമാക്കാൻ തുടങ്ങിപ്പോയി. നമ്മൾ കഥയും കേട്ട് പോയതാ. നമ്മൾ ഇങ്ങനെ അടിപൊളിയായിട്ട് വെറുതെ വന്ന് സൊറ പറഞ്ഞിട്ട് പോയതാണ്. നമുക്കിത് ഫലം ചെയ്യുന്നില്ല. അതേ അടുത്തവൻ, അതേ നമ്മുടെ തൊട്ടടുത്ത കസേരിയിരിക്കുന്നവൻ ഫലം ചെയ്യുന്നു. അവന്റെ കൂടെ നമുക്കൊന്ന് കൂടണം. നന്മയുടെ അഹ്ലുകാരുടെ കൂടെ നമുക്കൊന്ന് കൂടണം. ഏത് സമയത്തും പടച്ചറപ്പ് കൂടെയുണ്ട് എന്ന ബോധം വേണം. അല്ലാഹു കാണുന്നു എന്ന ചിന്ത വേണം. അങ്ങനെ ചിന്തിക്കുമ്പോ, അങ്ങനെ ജീവിക്കുമ്പോ നമ്മുടെ ആത്മാവിന്റെ തുടിപ്പിൽ അല്ലാഹു എന്ന മെസ്സേജ് കിട്ടും. കൽബിന്റെ മുടിപ്പിൽ അല്ലാഹു എന്ന ചിന്ത വരും. അസ്തഗ്ഫിറുല്ലാഹ മിമ്മാ സിവല്ലാഹു വകുല്ലു ശൈഇൻ യഖൂലു അല്ലാഹു ഖൗസുല്ല അല്ലാഹുയ്യദീൻ അബ്ദുൽ ഖാദിറിൽ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹു അല്ലദീ തങ്ങൾ ജില്ലൊരു ദിക്റാണ്. ജലാലി അറാതീബിന്റെ തുടക്കത്തിൽ ഹദ്ദാദ് കഴിഞ്ഞ ഖസീദ തുടങ്ങിയാൽ ആദ്യം കിട്ടുന്ന ദിക്റാണ്. എന്റെ കൽബിൽ അല്ലാഹു അല്ലാത്തത് കയറുന്നതിനെ തൊട്ട് ഞാൻ എന്റെ റബ്ബിനോടും അപ്പ് ചോദിക്കുന്നു. വകുല്ലു ശൈഇയഖൂലു അല്ലാഹ്, എല്ലാ വസ്തുക്കളും അല്ലാഹുവിനെ പറയുകയാ, അല്ലാഹുവിനെ ദിക്റു ചൊല്ലുകയാ. വന്നജ്മു വസ്സജറു യസ്ജുദാൻ, വള്ളികളും മരങ്ങളും അല്ലാഹുവിന് സുജൂദ് ചെയ്യുന്നു. കോഴികൾ അല്ലാഹുവിന് തസ്ബീഹു ചൊല്ലുന്നു. അമ്മമാരെ, നമ്മുടെ വീട്ടിന്റെ മുറ്റത്തുള്ള ആടുകൾ സുബഹിക്ക് എഴുന്നേറ്റ് ചെവിയൊക്കെ കുടഞ്ഞിട്ട് അത് ദിക്റു ചൊല്ലുന്നു, അത് ഇബാദത്തിൽ മുഴുകുന്നു. നമ്മൾ ആ സമയത്തും വീട്ടിന്റെ ഉള്ളിൽ നന്നായിട്ട് കിടന്നുറങ്ങുകയാണ്. അല്ലാഹു വിടുമോ? അല്ലാഹു തന്ന നിഅമത്തിന് നന്ദി ചെയ്യാതിരുന്നാൽ അല്ലാഹു പരീക്ഷിക്കുന്ന ഏത് കോലത്തിലാണ് എന്ന് പിടുത്തമില്ല. ആ പരീക്ഷണങ്ങൾ അക്രമകാരികളായ ഭരണാധികാരികളെ കൊണ്ടാകാം. സമ്പത്ത് ധാരാളം തന്നിട്ടാകാം, ചിലപ്പോൾ കുറച്ചിട്ടാകാം. പരീക്ഷണങ്ങൾ വരാതെ സൂക്ഷിക്കണം. ഈമാൻ ബലം കുറഞ്ഞവരാണ് നമ്മൾ. അല്ലാഹു നമുക്ക് റഹ്മത്ത് ചെയ്യട്ടെ. ഞാൻ എന്റെ സംസാരം നിർത്തുന്നു. മഹാനായ ലുഖ്മാനുൽ ഹക്കീം തങ്ങൾ പറഞ്ഞതുപോലെ, അല്ലാഹു കാണാത്തൊരു സ്ഥലം കണ്ടെത്താൻ കഴിയുമോ? അവിടുന്ന് മാത്രമേ തെറ്റ് ചെയ്യാവൂ. അല്ലാഹു താല തന്ന നാവിലൂടെ, അല്ല തന്ന നാവിലൂടെ, തൊണ്ടയിലൂടെ, വായിലൂടെ ചെറുപ്പക്കാരെ ഒരിക്കലും കള്ളു കുടിച്ചു പോകരുത്. അല്ലാഹുവിന്റെ മുമ്പൊന്ന് കുടിക്കരുത്. ഉമ്മമാരെ, അല്ല തന്ന കണ്ണുകൊണ്ട് അന്യ പുരുഷനെ ഒരിക്കലും അല്ലാഹന്റെ മുമ്പൊന്ന് നോക്കരുത്. അതൊരു തെറ്റല്ലയോ? അല്ല തന്നത് കൊണ്ട് ചെയ്യുന്നതിന്റെ പുറമെ അല്ലാഹു കാണുമ്പോൾ തന്നെ ചെയ്യുക. നമ്മുടെ എടുക്കുന്ന ഒരാളൊരു 100 രൂപ വാങ്ങി ടൗണിൽ നിന്ന്, എന്നിട്ട് അയാളോട് നമ്മൾ പറഞ്ഞു കള്ളു കുടിക്കാൻ പാടില്ല. അങ്ങനെയുണ്ടല്ലോ, ചിലപ്പോ ആരെങ്കിലും വന്നിട്ട് ചോദിക്കും, ഇപ്പൊ പറയും നീ കള്ളു കുടിക്കരുതേ. ആ ഇയാൾ പറഞ്ഞില്ല, കുടിക്കൂല, ഭക്ഷണം കഴിക്കാനാ. നമ്മളൊരു 100 രൂപ എടുത്തു കൊടുത്തു. നമ്മൾ നോക്കുമ്പോ നമ്മുടെ മുമ്പ് തന്നെ നേരെ മുമ്പിലുണ്ട് ബാറ്. അയാൾ അവിടെ പോയിട്ട് അവിടെ ക്യൂ നിന്നിട്ട് ആ 100 രൂപക്ക് ഇയാള് മദ്യം വാങ്ങിയിട്ട് നമ്മുടെ മുമ്പ് തന്നെ പൊട്ടിച്ചിട്ട് നമ്മുടെ മുഖത്ത് നോക്കിയിട്ട് കുടിച്ചിട്ട് നമ്മോട് ധിക്കാരം പ്രകടിപ്പിച്ചാൽ നമ്മുടെ മനസ്സ് പൊറുക്കുമോ? നാളെ ഒരു സമയം നമ്മുടെ മുമ്പിൽ വന്ന അയാള് ശരിക്കും ഭക്ഷണത്തിന് തന്നെ വിശന്നിട്ട് ചോദിച്ചാൽ നമ്മളൊരു 1 രൂപ കൊടുക്കുമോ? ഇല്ല, ഇല്ല. അർഹമുർറാഹിമായ റബ്ബിന്റെ മുമ്പൊന്ന് അല്ല തന്നതുകൊണ്ട് ദുർനടപ്പ് നടത്തുമ്പോ, ഹറാം ധാരാളം ചെയ്യുമ്പോ, കാരുണ്യവാനായ റബ്ബിന്റെ വിശാലമായ റഹ്മത്ത് കൊണ്ടല്ലേ സഹോദര എഴുന്നേറ്റ് നടക്കുന്നത്? കാരുണ്യവാനായ റബ്ബിന്റെ കരുണാകടാക്ഷം കൊണ്ടല്ലേ ഉമ്മമാരെ ഈ കണ്ണുണ്ട് പിന്നെയും കാണുന്നത്? ഹറാമ കാണുന്ന കണ്ണിന്റെ കാഴ്ച മൗരിയാലോ? കിഡ്നിക്ക് തകരാറായ എത്ര രോഗികളുണ്ട്! ലക്ഷങ്ങൾ ലക്ഷങ്ങൾ ചെലവാക്കാനില്ലാതെ പ്രയാസപ്പെടുന്നവർ. അല്ലാഹു ആഫിയത്ത് നമുക്കും അവർക്കും നൽകട്ടെ. ഒന്ന് പരീക്ഷിച്ചു പോയാൽ സങ്കടമാകും. ഞാൻ എന്റെ സംസാരം നിർത്തുന്നു. മഹാനായ മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിറിൽ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്, ആ മഹാനായ ഔസുല്ലാദം തങ്ങളുടെ ശായുഹുമാരിൽ ജലാലി റാതീബിന്റെയും അതുപോലെ തന്നെ മറ്റൗലിയാക്കളുടെ ഒക്കെയും ശൈഖുമാരുടെ പരമ്പരയിൽ നേതൃത്വത്തിൽ വരുന്ന വലിയ മഹാനാണ് മഹാനായ
മഹാന്മാരെ പൊരുത്ത അല്ലാഹു നമുക്ക് നൽകട്ടെ. ഈ ജുനൈദുൽ ബഗ്ദാദ് റളിയല്ലാഹു അൻഹു മഹാനവറുകൾ ദർസ് നടത്തുമ്പോൾ, മഹാനവറുകൾ തർബിയത്തിന്റെ ക്ലാസ് എടുക്കുമ്പോ, മഹാനവറുകളുടെ പാഠശാലയിൽ പർണശാലയിൽ ചില കുട്ടികൾക്കിടയിൽ ചെറിയൊരു അസാരസ്യം വരികയാണ്. ചില കുട്ടികൾക്കിടയിൽ ഇങ്ങനെ അസാരസ്യം ഇങ്ങനെ മുറുമുറുപ്പ് വരികയാണ്. എന്താ കാരണം എന്നറിയോ? ഓനോട് ഉസ്താദിന് എന്തോ ഒരു അടുപ്പുണ്ട്. ആ ഒരു കുട്ടിയെ സംബന്ധിച്ചിട്ട് അവര് പറയുന്നത് ആ കുട്ടിയോട് ഉസ്താദിന് എന്തോ പ്രത്യേക താല്പര്യമുണ്ട്, പരിഗണനയുണ്ട്, അമ്മേക്കാൾ കൂടുതൽ ആ കുട്ടിയെ ഉസ്താദ് സ്നേഹിക്കുന്നുണ്ട് എന്നാണ് മറ്റു കുട്ടികൾക്കിടയിലുള്ള ഒരു ചർച്ച. അതങ്ങനെയാണ് ഏതൊരു ഉസ്താദും. നമ്മൾ അങ്ങനെ ആകേണ്ടത്, മക്കൾ പഠിക്കുന്ന കുട്ടികളൊക്കെ അങ്ങനെ ആകണം, രക്ഷിതാക്കളും അങ്ങനെ ആകണം, ഉസ്താദുമാരോടും അല്ലാത്തവരോടും ഉപ്പാനോടും അങ്ങനെ തന്നെ. ചില ഉസ്താദുമാര് ബെല്ലടിക്കുമ്പോ ചില കുട്ടികൾ ഓടി വരും, ആ ഓടി വരും. എന്തിനാ? എന്തെങ്കിലും അറിയാം, എന്തെങ്കിലും ഒരു പണി പറയാനായിരിക്കും അല്ലേ. അവ കുട്ടി ഓടി വരും, അപ്പൊ ആ കുട്ടിയോട് നല്ല സ്നേഹം ഉണ്ടാവും. ചില ബിരുദന്മാർ എന്താക്കും, ഉസ്താദ് ബെല്ലടിക്കുന്നടാ പോയി നോക്കുന്ന പറയും, ഓൻ പോകില്ല, ഓൻ പോയി നോക്കാൻ പറയും, പോകില്ല. അപ്പൊ അക്കുട്ടികൾ എപ്പോഴും രണ്ടാം സ്ഥാനത്താണ് ഉണ്ടാകുക. കാരണം എന്താ? ഓൻ ഒരിക്കലും വരൂല, ഓൻ അയക്കുന്നവനാ. അതേസമയത്ത് മറ്റവനങ്ങനല്ലേ, അവൻ ചാടി വരും. അപ്പൊ അങ്ങനെയുള്ള കുട്ടികളെ പെട്ടെന്ന് ശ്രദ്ധിക്കും. ചില കുട്ടികൾ നല്ല ഹാക്കിലിങ്ങളായിരിക്കും, അവരെ പെട്ടെന്ന് ശ്രദ്ധിക്കും. ഞാൻ പറയുന്നത് ഉപ്പ വിളിച്ചാലും, ഉപ്പ മെല്ലെ വിളിച്ച ചിലപ്പോ സ്റ്റൂളെടുത്ത് വെക്കാനായിരിക്കും, അല്ല എന്തോ ഒരു പണി പറയാനാ. ഉപ്പ വിളിക്കുന്നുണ്ട് എന്നറിഞ്ഞാലും ചില കൂടെ ഉപ്പ വിളിക്കുന്ന പോയി നോക്കുന്നു, അങ്ങനെ ഇല്ല. ഉപ്പ വിളിക്കുന്നുണ്ട്, ഞാൻ പോണോന്ന് എന്തിക്കണം. അപ്പോഴാ ഉപ്പാന്റെ ശരിയായ മോൻ അതവുള്ള മോനാകുന്നത്. ഉമ്മ വിളിക്കുമ്പോ ആദ്യം ഓടി ചെല്ലണം, അപ്പോഴാണ് അതവുള്ള മോനാകുന്നത്. അള്ളാഹു മാതാപിതാക്കൾക്ക് റഹ്മത്ത് ചെയ്യുന്ന മക്കളാക്കി തരട്ടെ നമുക്ക്. മക്കൾ അള്ളാഹു റഹ്മത്താക്കി തരട്ടെ, ഖിദ്മത്ത് ചെയ്യുന്ന മക്കളാക്കി തരട്ടെ. സഹോദരങ്ങളെ, ജുനൈദുൽ ബഗ്ദാദ് റളിയല്ലാഹുവിന്റെ ശിഷ്യന്മാരിൽ ഒരു ശിഷ്യനോട് സ്നേഹമുണ്ട് എന്ന് കുട്ടികൾക്കിടയിൽ ഒരു ചർച്ച. ഇതിങ്ങനെ വ്യാപിച്ചപ്പോ ജുനൈദുൽ ബഗ്ദാദ് റളിയല്ലാഹുവിന്റെ കാതിലും ഇതെത്തി. മഹാനവറുകൾ അറിഞ്ഞു. 20 കുട്ടികളുണ്ട്, 20 കുട്ടികളെയും റൂമിലേക്ക് വിളിച്ചു. എന്നിട്ട് 20 കോഴിയെ കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടു. 20 കോഴിയെ കൊണ്ടുവന്നു, നല്ല ജീവനുള്ള 20 കോഴിയെ കൊണ്ടുവന്നു. ഓരോ കുട്ടികളെ കയ്യിലും ഓരോ കോഴിയെ കൊടുത്തിട്ട് ജുനൈദുൽ ബഗ്ദാദ് റളിയല്ലാഹു അൻഹു പരീക്ഷിക്കുകയാണ്. ഓരോ കുട്ടിയുടെ കയ്യിലും ഓരോ മുതഅല്ലിമിന്റെ കയ്യിലും ശിഷ്യന്മാരുടെ കയ്യിലും ഓരോ കോഴിയെ കൊടുത്തിട്ട് ജുനൈദുൽ ബഗ്ദാദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ും പിരിഞ്ഞു പോയിട്ട് ആരും കാണാത്തൊരു സ്ഥലത്ത് നിന്ന് ഈ കോഴിയെ അറുത്തിട്ട് ഇറച്ചിയും കൊണ്ട് നിങ്ങൾ വരണോ? ആരും കാണാത്തൊരു സ്ഥലത്ത് നിന്ന് നിങ്ങൾ ഇതിനെ അറുത്തിട്ട് കൊണ്ടുവരണം, ഇറച്ചി കൊണ്ടുവരണോ? ശിഷ്യന്മാരൊക്കെയും പിരിഞ്ഞു പോയി. കുറെ കഴിയുമ്പോ ഓരോരാൾ ഇങ്ങനെ വരാൻ തുടങ്ങി. അവര് കാണുന്ന ആരുമില്ലാത്ത സ്ഥലം പ്രത്യേകമായി തെരഞ്ഞെടുത്തിട്ട് അറുത്തിട്ട് നന്നായിട്ട് പീസ് പീസാക്കിയിട്ട് കോഴിയുടെ ഇറച്ചി ഇങ്ങനെ ഉസ്താദിന് കൊണ്ടു കൊടുത്തു. 19 ആളുകളും വന്നു, ഒരാളെ കാണാനില്ല, ഒരു കുട്ടി എങ്ങനെയും കാണുന്നില്ല. കുറെ ലൈറ്റായിട്ടാണ് അവൻ വരുന്നത്. അവൻ വരുമ്പോ വലിയ പേടിയോടെയാണ് വരുന്നത്. സങ്കടത്തോടെ വന്നിട്ട് ഉസ്താദിന്റെ മുമ്പിൽ നിൽക്കുന്നു, മറ്റു കുട്ടികൾ വിജയിച്ച് നിൽക്കുന്നു. ഈ കുട്ടി ഒരു താമസിച്ചിട്ട് വന്ന കുട്ടി, അവൻ ജീവനുള്ള കോഴിയെ ഉസ്താദിന്റെ മുമ്പിൽ അങ്ങ് വെക്കുന്നു. ഉസ്താദിനോട് പറയുന്നു, ഉസ്താദേ മാപ്പാക്കണം, ഉസ്താദേ മാപ്പാക്കണം, പൊരുത്തക്കേട് വിചാരിക്കരുത്, എനിക്ക് അറുക്കാൻ കഴിഞ്ഞില്ല. മറ്റു കുട്ടികളൊക്കെ നല്ല വിജയിച്ചു നിൽക്കാണ്. ഇവനെന്തായാലും പരീക്ഷണത് തോറ്റു എന്നാണ് മറ്റു കുട്ടികൾ കരുതിയത്. കാരണം അവരാരും കാണാതെ അറുത്തു കൊണ്ടുവന്നു. ഉസ്താദിന്റെ വാക്കക്ഷരം പ്രതി അംഗീകരിച്ച് നടപ്പിൽ വരുത്തി. ഈ കുട്ടി അതവ് കേട് കാണിച്ചു. ഈ കുട്ടി പറയുന്ന, എനിക്ക് അറുക്കാൻ കഴിഞ്ഞില്ല ഉസ്താദ്, മാപ്പ് ചെയ്യണം. ജുനൈദുൽ ബഗ്ദാദി തങ്ങൾ ചോദിക്കുന്ന, എന്തേ നീ അറുക്കാതിരുന്നത്, എന്തേ എന്റെ വാക്ക് നീ പാലിക്കാതിരുന്നത്, ഉസ്താദേ ആരും കാണാത്ത സ്ഥലത്ത് നിന്ന് അറുക്കാനില്ലേ ഉസ്താദ് പറഞ്ഞത്, ഞാൻ എവിടെ നിന്ന്
കിടക്കുമ്പോഴും ബഹുവമാക്കും മൈനമാക്കും അല്ലാ കൂടെയുണ്ട് എന്ന തോന്നൽ വരുന്നു. എവിടെ നോക്കിയാലും അല്ലാ കാണുന്നുണ്ടല്ലോ. ആരും കാണാത്തൊരു സ്ഥലം ഞാൻ കണ്ടെത്തിയില്ല ഉസ്താദി, അതിൽ ഞാൻ പരാജയപ്പെട്ടുപോയി. ഒരാള് കാണാത്ത സ്ഥലം കണ്ടെത്താൻ എനിക്ക് കഴിഞ്ഞില്ല, അതുകൊണ്ട് അറബ് നടത്താനും പറ്റിയില്ല. ഇത് പറയുമ്പോഴാണ് 10-19 കുട്ടികളും മുഖം കുനിക്കുന്നത്. 19 കുട്ടികൾക്കും മനസ്സിലായി എന്തിനാണ് ഉസ്താദ് ഈ ശിഷ്യനെ ബഹുമാനിക്കുന്നത് അല്ലെങ്കിൽ സ്നേഹിക്കുന്നത്. ഈ കുട്ടിന്റെ കൽബിൽ എപ്പോഴും അല്ലാഹു ഈമാൻ കൽബിൽ അങ്ങ് മറഞ്ഞവർ, അല്ലാഹുവിനെ കുറിച്ച് ചിന്ത അങ്ങ് വന്നവർ, അവർക്ക് അല്ലാഹു കാണാത്തൊരു സ്ഥലം കണ്ടെത്താൻ കഴിയില്ല. അതുകൊണ്ട് ഹറാം ചെയ്യുമ്പോ തെറ്റുകൾ ചെയ്യുമ്പോ അല്ലാഹു കാണുമെന്ന ബോധത്തിൽ മാറി നിൽക്കണേ. എന്റെ നഫ്സിനോടും എന്നെ കേൾക്കുന്നവരോടും ഓർമ്മപ്പെടുത്തുന്നു, ഒരു നന്മ ചെയ്യുമ്പോ അല്ലാഹു കാണുന്നുണ്ട് എന്ന ചിന്തയിൽ അത് ചെയ്യണേ. സംസാരിക്കുന്ന ഭാഗമുള്ള കേൾക്കുന്നുണ്ട്, മലക്കുകൾ അതിന് സാക്ഷിയാണ്. ആ ബോധത്തിൽ സംസാരിക്കാൻ അർഹമുറാഹിമായ റബ്ബ് നമുക്ക് നമ്മുടെ പരമ്പരക്കും നമ്മുടെ ഉസ്താദുമാർക്കും ദാഴികൾക്കും മുഴുവനും അല്ലാഹു ആഫിയത്തും തൗഫീഖും റാഹത്തും നൽകട്ടെ. ഈ സദസ് അല്ലാഹു പൊരുത്തപ്പെടുന്ന സദസ്സാക്കി തരട്ടെ. സഹകാരികൾക്ക് മുഴുവനും അല്ലാഹു ദുനിയാവിലും ആഖിറത്തിലും ഖൈറും ബറക്കത്തും സന്തോഷവും നൽകട്ടെ. സ്വീകരിക്കട്ടെ, അല്ലാഹു റഹ്മത്തിക്കട്ടെ. എല്ലാവരും എനിക്കും എന്റെ കുടുംബത്തിനും എന്റെ നാട്ടിലൊരു സ്ഥാപനം ഉണ്ട്, ഹസനിയ എന്ന് പറഞ്ഞിട്ട് ഭയാർത്ഥങ്ങളെ നേതൃത്വത്തിൽ സ്ഥാപനമൊന്നുമായിട്ടില്ല. ഞങ്ങൾ ബേജാറൊന്നുമല്ല, ഞങ്ങൾ ബേജാറുണ്ടല്ല, ഞങ്ങൾ നമുക്ക് ഭയങ്കര ബേജാറാണ്. ചെറിയൊരു മദ്രസയുണ്ട്, അതിന്റെ കേസ് ഹൈക്കോടതിയിലുണ്ട്. പുതിയൊരു ബിൽഡിങ്ങിന് അപേക്ഷ കൊടുത്തിട്ട് പാസ്സായി കിട്ടിയിട്ടില്ല. തങ്ങളും പാപ്പയും നിങ്ങളൊക്കെ ദ്വാരക്കണം. കുറച്ച് സ്ഥലം കണ്ടുവച്ചിട്ട് രജിസ്ട്രേഷൻ ഇതുവരെ നടന്നിട്ടില്ല. കുറച്ച് സ്ഥലം 2.5 ഏക്കർ സ്ഥലം നോക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കുറച്ച് പൈസ കൊടുത്തു, ഇനിയും കുറച്ച് കൊടുക്കാനുണ്ട്. അതൊക്കെ ഒന്ന് പെട്ടെന്ന് പൂർത്തിയാകാൻ നിങ്ങളെല്ലാവരും മനസ്സറിഞ്ഞ് ദ്വാരക്കണം. അല്ലാഹു റഹ്മത്ത് ചെയ്യട്ടെ. 6-7 കിലോമീറ്റർ പോയിട്ടാണ് ഇപ്പോൾ അവിടെയുള്ള സുന്നത്തെ മഴത്തിൻ്റെ ഖാദിമീങ്ങൾ ജുമഅയും തറാവീഹും അടക്കം നിസ്കരിക്കുന്നത്. ഇത് ബംഗാളിലൊന്നല്ല, കേരളത്തിൽ ഒരു സ്ഥലം. അല്ലാഹുതല നമ്മുടെ നാട്ടുകാർക്കും എല്ലാവർക്കും അല്ലാഹുതല നന്മയോടൊട്ടി നിൽക്കാൻ ഭാഗ്യം നൽകട്ടെ. അല്ലാഹു റഹ്മത്ത് ചെയ്യട്ടെ. മോമിനീങ്ങളെ കൽബ് നമ്മളിലേക്ക് അടുക്കാൻ നിങ്ങളെല്ലാവരും ദ്വാരക്കണം. ഇൻഷാല്ലാ അവിടെ നാളെ സ്ഥാപനത്തിൽ ജലാലിയ റാത്തീബിൻ്റെ വാർഷിക സദസ് എടുക്കാം. അതുകൊണ്ട് നിങ്ങളെല്ലാവരും അങ്ങോട്ട് ക്ഷണിക്കുകയാണ്. കുറച്ച് ദൂരമല്ലേ ഉണ്ട്, എന്നാലും വന്നാൽ നമുക്കൊരു സന്തോഷമായി. ജലാലിയ റാത്തീബിൻ്റെ വാർഷിക സദസ് നാളെ ഉണ്ട്. ഇൻഷാല്ലാ നിങ്ങളൊക്കെ ആ സ്ഥാപനത്തിൻ്റെ വിജയത്തിന് വേണ്ടി തങ്ങളും നിങ്ങളൊക്കെ ദ്വാരക്കണം. ഉസ്താദുമാരെല്ലാവരും ദ്വാരക്കണം, ഉമ്മമാരും ധാരാളമായി ദ്വാരക്കണം. അല്ലാഹു തആല എല്ലാ കണങ്ങളും പൊട്ടി സന്തോഷത്തിലാക്കി തരട്ടെ. നാളത്തെ പരിപാടിയും വളരെ ഗംഭീരമായി നല്ല ആളുണ്ടാകലുണ്ട് ഇൻഷാല്ലാ. നല്ല പരിപാടിയായി വിജയിക്കാൻ നിങ്ങളൊക്കെ ദ്വാരക്കണം. നമുക്ക് പ്രത്യേകിച്ച് നാം അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന ഈ പ്രശ്നത്തിന്, രാജ്യം അഭിമുഖീകരിക്കുന്ന പ്രശ്നത്തിന് അല്ലാഹു ഖൈറായ പരിഹാരം നൽകട്ടെ. അല്ലാഹു പരിഹാരം നൽകട്ടെ. വസല്ലല്ലാഹു അലാ ഖൈരി ഖൽഖിഹി സയ്യിദിൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അഭിനന്ദനരായ നൂറു സദാത്ത് ഭയാർത്ഥങ്ങൾ പാപ്പ അല്ലാ.